കൺവെൻഷന്റെ രണ്ടാം ദിവസത്തിലേക്ക് നാം വന്നിരിക്കുന്നു. ബൈബിൾ പ്രഭാഷണ പരമ്പര ഇന്നും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം സുവിശേഷ പ്രസംഗവും നടത്തപ്പെടുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ഗായക സംഘം നമുക്ക് വേണ്ടി ആലപിക്കാൻ പോകുകയാണ്. പന്തലിന് വെളിയിൽ നിൽക്കുന്ന ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി പന്തലിനുള്ളിലേക്ക് വരണം എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അനുഗ്രഹീത ഗായകരും പ്രഭാഷകരും പങ്കെടുക്കുന്ന ഈ ആത്മീയ മഹാസമ്മേളനത്തിലേക്ക് ആത്മാർത്ഥമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഗായക സംഘം ചില ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. നിങ്ങളെല്ലാവരെയും വീണ്ടും ഈ പന്തലിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുക. ദൈവവചനം പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. വോളണ്ടിയേഴ്സ് ആ കാര്യത്തിൽ എല്ലാവരെയും പന്തലിനുള്ളിലേക്ക് കയറ്റിയിരുത്തണമേ എന്ന് അവരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ക്ഷേമത്തോടെ കർത്താവേ അങ്ങ് കൊണ്ടുവന്നല്ലോ. അനുഗ്രഹീതര ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയും ഇവിടെ നടത്തപ്പെടുകയാണ്. കർത്താവ് ശുശ്രൂഷകളെ ആദരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം കെടുക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ പടുസ്തകത്തിലെ നാലാമത്തെ ഗാനം പാടി നമുക്ക് ഗാന ശുശ്രൂഷ ആരംഭിക്കാം. പടുസ്തകത്തിലെ നാലാമത്തെ ഗാനം. ചെയ്തിടുന്നു വന്ദനം വന്ദനം
നടക്കുന്ന ബൈബിൾ പ്രഭാഷണ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസൻ ബ്രദർ ടി ജി അജി പ്രാർത്ഥിക്കുന്ന. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ വൈകിയ സമയത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, അവിടുന്ന് വലിയവനായ ദൈവമാണ്, അവിടുന്ന് ഉന്നതനായ ദൈവമാണ്, മഹത്വസമ്പൂർണനായ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഞങ്ങളങ്ങയെ പുകഴ്ത്തുന്നു. കർത്താവേ, ഈ കോട്ടയം പട്ടണത്തിൽ വെച്ച് നടക്കുന്ന കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു, അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് അയച്ചു, അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ സന്ധ്യാസമയത്തും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ആവശ്യമായ ദൈവകൃപ ഇന്ന് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് നൽകണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ദാസനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ നിറവിലും ആത്മാവിന്റെ ചൈതന്യത്തിലും ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തണം. ആ നിലയിൽ അവിടുന്ന് കൊണ്ടുവന്നിരിക്കയാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആവശ്യമായ ദൈവകൃപ നൽകണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കേൾവിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനേകരെ ഇനിയും കൂട്ടി വരുത്തേണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനുശേഷം നടക്കുന്ന ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നടക്കുന്ന രാത്രി യോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ചന്തമായും ഉചിതമായും നടക്കുവാൻ, തിരുനാമ മഹത്വമെടുക്കുവാൻ, ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇന്നു രാത്രികാലം ഇടവരുത്തണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടവരുത്തണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തെരുമാറാകണം സ്വർഗീയ പിതാവേ. ദൈവവചനം സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായ വേദപണ്ഡിതനും ഉണർവ് പ്രസംഗകനുമായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബ്രദർ ചാണ്ടപ്പുള്ള പിലിപ്പാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ സമയം കവർന്നെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. കർത്താവിൻ്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളുമാണ് പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ബ്രദർ ചാണ്ടപ്പുള്ള പില്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന യോഗങ്ങളുടെ രണ്ടാം ദിവസം ഈ സന്ധ്യാസമയത്ത് ദൈവവചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ദൈവവചന പഠനത്തിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും എന്ന ആ പഠന പരമ്പരയിൽ മഹാപീഡന കാലത്തെ സംബന്ധിച്ചുള്ള പഠനം നിർവഹിക്കുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ പഠന പുസ്തകം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സമീപത്തുള്ള കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ആ പഠന പുസ്തകം ലഭ്യമാണ്. ആ പുസ്തകത്തിൽ വിശദമായ ഒരു പഠനത്തിൻ്റെ കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി തരുന്നതിൻ്റെ ഉദ്ദേശം 45-50 മിനിറ്റുകൾ കൊണ്ട് ഈ ബൃഹത്തായ വിഷയം പറഞ്ഞു തീർക്കുവാൻ അസാധ്യമായതുകൊണ്ട് ഈ പഠനക്കുറിപ്പ് കയ്യിലുണ്ടെങ്കിൽ വേദപുസ്തകത്തെ തുറന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചു പഠിക്കാവുന്നതാണ്. ഈ പഠനക്കുറിപ്പിൽ മറ്റൊരു പ്രത്യേകതയായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പഠനക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ ക്രമം അനുസരിച്ചല്ല എന്നുള്ളത് കണ്ടാലറിയാം. ആ ക്രമമനുസരിച്ച് ആ കുറിപ്പുകൾ വരാതിരുന്നതിൻ്റെ കാരണം ഉത്തരവാദിത്തപ്പെട്ടവരല്ല, ക്ലാസ് എടുക്കുന്ന ഞങ്ങളാണ്. അവരുടെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടുകൾ കൊടുക്കാഞ്ഞതുകൊണ്ട് കിട്ടിയ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് അവർ വന്നതിനാൽ ഒടുവിൽ ആണ് ക്രമീകരിച്ചത്. എന്നാൽ ഇവിടെ ചിന്തിക്കുന്ന വിഷയത്തിന്റെ ക്രമം അനുസരിച്ച് കുറെ കൂടെ അത് ക്രമീകൃതമായ നിലയിൽ വരേണ്ടതാണ് എന്ന് വരികിലും ഈ പുസ്തകം കയ്യിലുള്ളതുകൊണ്ട് ഓരോ ദൈവദാസന്മാരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് തുറന്ന് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അതിൻ്റെ ലക്ഷണങ്ങളും എന്നുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും സഭയുടെ ഉൽപ്രാമണം, യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും ദൈവരാജ്യ സ്ഥാപനവും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും അന്ത്യന്യായവിധിയും പൊതുവാന ഭൂമിയും ഇതെല്ലാം അടുത്ത ദിവസങ്ങളിലായി പഠിക്കുവാനായിട്ട് സാധിക്കും. മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡനകാലം എന്ന് പറയുവാനുള്ള കാരണം വിശുദ്ധ തിരുവെഴുത്തിലെ ചില പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മഹോപദ്രവകാലത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ മഹത്വപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടമാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡനകാലം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന് ഒരു പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഓർപ്പിച്ചു കാണും.
കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് രണ്ടു പ്രാവശ്യം വരുന്നു എന്നല്ല ഇവിടെ ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം അവിടുത്തെ സഭയ്ക്കു വേണ്ടി മധ്യാകാശത്തേക്കുള്ള വരവാണ്. രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് അവിടുത്തെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്കുള്ള വരവാണ്. ഒന്നാം ഘട്ടം ദൈവസഭയുടെ കാന്തനായും അല്ലെങ്കിൽ മണവാളനായും, രണ്ടാം ഘട്ടം ന്യായാധിപനായും രാജാവായും വരുന്ന വരവാണ്. ഈ രണ്ട് ഘട്ടങ്ങൾ തമ്മിൽ 7 വർഷങ്ങളുടെ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തിനാണ് പൊതുവെ മഹാപീഡനകാലം മഹോപദ്രവകാലം എന്ന് പറയുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒടുവിലത്തെ പകുതിയിലാണ് ശരിക്കും മഹോപദ്രവകാലം സംഭവിക്കുന്നത് അല്ലെങ്കിൽ മഹാപീഡനം സംഭവിക്കുന്നത്. ഇങ്ങനെയൊരു കാലമുണ്ട് അല്ലെങ്കിൽ ഈ കാലക്കണക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയുടെ കാലഘട്ടം വരെയുള്ള ആ പീരീഡാണ് മഹാപീഡനകാലം എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഓർപ്പിച്ച വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ 70 ആഴ്ചവട്ടങ്ങളുടെ ഒരു വിവരണത്തെ സംബന്ധിച്ച് ഗബ്രിയേൽ എന്ന ദൂതൻ ദാനിയേലിന് കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദാനിയേല് ദൈവസന്നിധിയിൽ ഇരുന്ന് തിരുവെഴുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തിരുവെഴുത്ത് വായിച്ചുകൊണ്ടിരുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. നിങ്ങൾ ആ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാബേൽ പ്രവാസകാലം 70 വർഷങ്ങൾ കൊണ്ട് തികയുകയും 3 പ്രാവശ്യമായി ആക്രമിച്ച് നിവാസികളെയും യഹോവയുടെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെയും കൊള്ളയിട്ടുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ദൈവാലയത്തെ നശിപ്പിക്കുകയും യെരുശലേം നഗരത്തെ ഇടിച്ച് നാമവിശേഷമാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നിർവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലും മറ്റുമായി നാം വായിക്കുന്നുണ്ട്. ഇത് അവരുടെ അകൃത്യം നിമിത്തമായിട്ടായിരുന്നുവെന്നും തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. പാപം എന്നും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് ഇരയായിത്തീരുമെന്നുള്ള ആ വലിയ മുന്നറിയിപ്പും ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം പാപത്തോട് കഠിനമായിട്ട് ഏർപ്പെടും, പാപത്തിനുള്ള ശിക്ഷ കൊടുത്ത് ഈ ജനത്തെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ബാബേൽ പ്രവാസികളായിട്ട് കഴിയുമ്പോഴാണ് ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രിയ പുരുഷൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം വായിച്ചത്. അങ്ങനെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പ്രവാസകാലം, ബാബേൽ പ്രവാസകാലം 70 വർഷം കൊണ്ട് തീരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേല് രട്ടൊടുത്ത് വെണ്ണീറിലിരുന്ന് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കലേക്ക് വന്നിട്ട് 70 ആഴ്ചവട്ടങ്ങളുടെ മറ്റൊരു കണക്ക് ദാനിയേലിന് കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 70 വർഷം കൊണ്ട് ബാബേൽ പ്രവാസം തീരുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിയ ദാനിയേലിന് മറ്റൊരു 70കളുടെ കണക്ക് ഗബ്രിയേൽ ദൂതൻ കൊണ്ടുകൊടുക്കുകയാണ്. അതാണ് 70 ആഴ്ചവട്ടങ്ങളെന്ന്
നാം അറിയപ്പെടുന്ന പ്രസിദ്ധമായ ആഴ്ചവട്ടങ്ങൾ. 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ളത് നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ 70 ആഴ്ചവട്ടങ്ങൾ? ഇത് 7 ദിവസം കൂടി വരുന്ന ഒരാഴ്ചവട്ടമായി കരുതുന്ന പലരുമുണ്ട്. അങ്ങനെയല്ല. ഇതിനു ശേഷമുള്ള 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാനിയേല് ഒരു ഉപവസിച്ചു പ്രാർത്ഥിച്ച് ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. 3 ആഴ്ചവട്ടം 10-ാം അധ്യായത്തിൽ ദാനിയേല് ദുഃഖിച്ചു ഉപവസിച്ച ആ 3 ആഴ്ചവട്ടങ്ങളുടെ കണക്ക് നിശ്ചയമായും നാം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ 7 ദിവസങ്ങൾ അടങ്ങുന്ന ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 3 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 21 ദിവസമാണ്. എന്നാൽ 9-ാം അധ്യായത്തിൽ പറയുന്ന ഈ ആഴ്ചവട്ടം ദിവസങ്ങളുടെ കണക്കല്ല, വർഷങ്ങളുടെ കണക്കാണ്. ഒരാഴ്ചവട്ടം 7 വർഷമാണ്. 7 ദിവസമായിട്ട് അത് കണക്കാക്കാൻ പറ്റുകയില്ല. കാരണം ഈ 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നാം പരിശോധിച്ചാൽ അത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഒരു വിധത്തിലും സംഭവിക്കുവാൻ സാധ്യമല്ല. അതിന് വർഷങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ആഴ്ചവട്ടം 7 വർഷങ്ങൾ കൂടുന്ന ഓരോരോ ആഴ്ചവട്ടങ്ങളാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ യാക്കോബ് അവന്റെ അമ്മാവിന്റെ ഭവനത്തിലേക്ക് വരികയും അമ്മാവിന്റെ 2 മക്കളുണ്ട്, റാഹേലും ലേയയുമാണ്. ലേയേക്കാൾ അതിസുന്ദരിയായിരുന്നു റാഹേൽ. ഇവളെ ഭാര്യയായി കിട്ടണമെന്ന് വിചാരിച്ച് ഈ അമ്മാവിനെ അത്യധികമായി ഈ യാക്കോബ് സേവിച്ചു. അങ്ങനെ ആ കാലം തികഞ്ഞപ്പോൾ മകളെ ചോദിച്ചു, ഒരുപക്ഷേ രാത്രിയിലാകാം ആ വിവാഹം സംഭവിച്ചത്, ന്യായമായിട്ടങ്ങനെ കരുതാം. എന്നാൽ നേരം വെളുത്തപ്പോൾ യാക്കോബ് റാഹേലിനു പകരം ലേയയാണ് കണ്ടത്. അപ്പോൾ യാക്കോബ് ലാബാനോട് ക്രൂദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ത്? ലാബാൻ ആ യാക്കോബിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇളയവർ ഇരിക്കെ മൂത്തവൾ ഇരിക്കെ ചെയ്ത് ഇളയവളെ കൊടുക്കാറില്ല. അവളെ നിനക്കു വേണമെങ്കിൽ ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അടുത്ത വാക്യം കാണുന്നത്, അങ്ങനെ യാക്കോബ് 7 വർഷം കൂടെ ലാബാനെ സേവിച്ചു, ഈ റാഹേലിനെ യാക്കോബിന് കൊടുത്തു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ കണക്ക് തന്നെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള കണക്കായി മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചവട്ടം 7 വർഷമാണെങ്കിൽ 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുന്നത് 70 × 7 = 490 വർഷം. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന് വന്ന് കൊടുക്കുന്നത് 490 വർഷങ്ങൾ അടങ്ങുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ ഒരു കണക്കിനെ സംബന്ധിച്ചാണ്. ആ 70 ആഴ്ചവട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 6 കാര്യങ്ങൾ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. 2, പാപങ്ങളെ മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യുക. 4, നിത്യനീതി വരുത്തുക. 5, ദർശനവും പ്രവചനവും മുദ്രയിടുക. 6, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇവിടെ അനേകർക്ക് വരുന്ന ഒരു തെറ്റുണ്ട്. അതിപരിശുദ്ധമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്നെങ്ങനെയോ പലരും ധരിച്ചു പോയിട്ടുണ്ട്. അവിടെ അതിപരിശുദ്ധമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയല്ല, ദൈവാലയത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെ 6 കാര്യങ്ങൾ 70 ആഴ്ചവട്ടങ്ങളിൽ സംഭവിക്കേണ്ടതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 70 ആഴ്ചവട്ടങ്ങൾ ആർക്കാണ് നിയമിച്ചിരിക്കുന്നത്?
ഒരു കാര്യം ഓർക്കണം, 70 ആഴ്ചവട്ടങ്ങൾ കൊടുത്തിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത് ദൈവ സഭയോടുള്ള ബന്ധത്തിലല്ല. പിന്നെ 24-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ദാനിയേലിനോട് പറയുകയാണ്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അവിടെ നിന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ്, വിശുദ്ധ നഗരമെന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം നഗരത്തെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തിനും യെരുശലേം നഗരത്തിനുമായി നിയമിച്ചിരിക്കുന്നതാണ് 70 ആഴ്ചവട്ടം. അത് സഭയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് വിശേഷാൽ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞു മുൻപോട്ട് പോയാൽ സമയം നമുക്ക് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയൊരു കാര്യം നാം ഓർക്കേണ്ടത്, ഈ 70 ആഴ്ചവട്ടങ്ങൾ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരാഴ്ചവട്ടം 7 വർഷം, അങ്ങനെ 490 വർഷങ്ങൾ അടങ്ങുന്ന 70 ആഴ്ചവട്ടം. ഇതെന്തിനു വേണ്ടി? ഇസ്രായേൽ ജനത്തിന്റെ പൂർണമായ വീണ്ടെടുപ്പിന്, പൂർണമായ ശുദ്ധീകരണത്തിന്, അവരുടെ യഥാസ്ഥാപനത്തിന്, യെരുശലേം ദൈവാലയത്തിന്റെ പുനഃസ്ഥാപനത്തിനുമൊക്കെയായിട്ടാണ് 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ ഈ അവരുടെ മധ്യേ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 69 ആഴ്ചവട്ടം ഇതിനോടകം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, അതിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്കുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. ഈ വേദഭാഗം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ 70 ആഴ്ചവട്ടങ്ങളുടെ ആരംഭം എന്നാണ് കുറിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 25-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. BC 606 മുതൽ ഏതാണ്ട് 3 വട്ടം യെരുശലേമിനെ ആക്രമിക്കുകയും യെരുശലേം നഗരത്തെയും ദൈവാലയത്തെയും നശിപ്പിക്കുകയും ചെയ്ത നെബുക്കദ്നേസർ രാജാവ് ഇത് ശൂന്യമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ബാബേൽ പ്രവാസത്തിൽ കഴിയുന്ന ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്, ഒരു 70 ആഴ്ചവട്ടം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും നിയമിച്ചിരിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് ഇന്ന് ശൂന്യമായി കിടക്കുന്ന യെരുശലേം നഗരം പണിയുവാൻ കൽപ്പന പുറപ്പെടുമ്പോഴാണ്. ചരിത്രം, വേദപുസ്തക ചരിത്രം പഠിക്കുന്ന പഠിതാക്കൾക്കറിയാം, യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് BC 444 അർത്ഥ രാജാവെന്ന് പറയുന്ന ആ രാജാവാണ് ആ കൽപ്പന കൊടുത്തത്. ആ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവിനായിരുന്നു ആ കൽപ്പന കൊടുത്തത്. ആ സംഭവം നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, BC 444. അങ്ങനെ BC 444 യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 69 ആഴ്ചവട്ടമെന്നാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾക്ക് അല്പം പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ കയ്യിലുള്ളവര് ആ വേദഭാഗമൊന്ന് ശ്രദ്ധിച്ചാൽ ശരിയായിരിക്കുന്ന ആ വിധം ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 25-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട്. ഈ പ്രയോഗം ശരിയല്ല. ശരിയായിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. യെരുശലേം മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7
അറുപത്തിരണ്ടും ആഴ്ചവട്ടങ്ങൾ എന്നാണ്. ഏഴും അറുപത്തിരണ്ടും ആഴ്ചവട്ടങ്ങൾ. ഏത്? യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷക്തനായ പ്രഭു വരെ ഏഴും അറുപത്തിരണ്ടും ആഴ്ചവട്ടങ്ങൾ. മൊത്തം കൂട്ടുമ്പോൾ 69 ആഴ്ചവട്ടം. അപ്പോൾ 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടണം. 69 ആഴ്ചവട്ടത്തിന്റെ ഒടുവിൽ സംഭവിക്കേണ്ടത് അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് 483 വർഷങ്ങൾ അടങ്ങുന്ന 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യമാണ്. ഇത് ചരിത്രത്തിൽ സുവർണലിപികളിൽ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം നഗരം BC 444 യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുക്കുകയും നഹമ്യാവ് ജനത്തോടുകൂടി യെരുശലേമിലേക്ക് വന്നിട്ട് ആ പണി ആരംഭിച്ചു. മതിലു പണി തന്നെ 52 ദിവസം കൊണ്ട് പണിതു തീർത്തതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വർഷങ്ങൾ ആ നഗരം പണിതു. എന്നാൽ ഈ 69 ആഴ്ചവട്ടത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ അഭിഷക്തനായ പ്രഭുവിന്റെ രംഗപ്രവേശനമാണ്. ഈ അഭിഷക്തനായ പ്രഭു എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ രണ്ടിടത്ത് പ്രഭുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 25 വാക്യത്തിന്റെ ഒടുവിൽ അഭിഷക്തനായ പ്രഭു, 26 വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുവാനിരിക്കുന്ന പ്രഭു. രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അഭിഷക്തനായ പ്രഭു; രണ്ട്, വരുവാനിരിക്കുന്ന പ്രഭു. ഇത് രണ്ടും ഒന്നാണോ? ഒന്നാണെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അഭിഷക്തനായ പ്രഭു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയും വരുവാനിരിക്കുന്ന പ്രഭു എന്ന് 26 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാമൊക്കെ അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർക്രിസ്തുവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഇനിയും അഭിഷക്തനായ പ്രഭുവിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിച്ചതുപോലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. എപ്പോൾ? അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്തപ്പോൾ. അത് ക്രിസ്തുവാണെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. യേശു ക്രിസ്തു എപ്പോഴാണ് അഭിഷക്തനായ പ്രഭുവായി രംഗപ്രവേശനം ചെയ്തത്? വളരെ വേഗത്തിൽ ഞാൻ അതിന്റെ മറുപടി പറയാം. യേശു ക്രിസ്തു നമ്മുടെ ക്രൈസ്തവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് ജൈത്രയാത്ര നടത്തിയതാണ് അവിടുന്ന് അഭിഷക്തനായ പ്രഭുവായി രംഗപ്രവേശനം ചെയ്യുന്നത്. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് പെൺകഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആ പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു കഴുതയുടെ പുറത്ത് കയറി രാജാവായി യെരുശലേമിലേക്ക് എഴുന്നള്ളിയപ്പോഴാണ് അഭിഷക്തനായ പ്രഭുവായി യേശു വെളിപ്പെടുന്നതായി വേദശാസ്ത്രപരമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം ഓർപ്പിക്കേണ്ടത്, 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തം ഛേദിക്കപ്പെടും. ഇവിടെ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ആ പ്രയോഗം ശരിയല്ല. 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഈ അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെടുമെന്നാണ്. ശരിയല്ലേ? ഹോശാന ഞായറാഴ്ച കഴിഞ്ഞ് ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു ഒരു വെള്ളിയാഴ്ച കാൽവരിയിലെ കൊലമരത്തിൽ ഛേദിക്കപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് ഛേദിക്കപ്പെട്ടത്? നമ്മുടെ മേൽ വീഴേണ്ടിയിരുന്ന ന്യായവിധിയുടെ വാള് പിതാവായ ദൈവം ഈ അഭിഷക്തനായ പ്രഭുവിന്റെ നേരെ കൊടുത്തുകൊണ്ട് ആ പ്രഭുവിനെ ഛേദിക്കുകയാണ് ചെയ്തത്. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം 7 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാളേ
ഉണരുക. എന്റെ ഇടയന്റെ നേരെയും കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്ന് നാം വായിക്കുന്നുണ്ട്. അതെ, കാൽവരിയിലെ കൊലമരത്തിലെ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ അഭിക്ഷക്തനായ പ്രഭു മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ദൈവത്തിന്റെ ന്യായവിധിയുടെ വാളിനാൽ അവിടെ ഛേദിക്കപ്പെടുകയുണ്ടായി. അതാണ് യെശയ്യാവ് 53 വായിക്കുന്നത്. അവനെ തകർത്തു കളവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. ഇനി മറ്റൊരു പ്രയോഗം ഇവിടെ ഗബ്രിയ ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്നു വരും. അതും മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്ന പെശകാണ്. അവൻ ആരുമില്ലെന്നു വരും എന്നല്ല, അവൻ അത് അവനു വേണ്ടി അല്ലതാനും, അവനു വേണ്ടി അല്ലതാനും എന്ന് പറഞ്ഞാൽ ഈ അഭിഷക്തൻ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഛേദിക്കപ്പെടുന്നപ്പെട്ടത് അവനു വേണ്ടി അല്ലതാനും. പിന്നാർക്കു വേണ്ടിയാണ്? തിരുനക്കര മൈതാനത്ത് വചനപ്രഘോഷണം ശ്രവിക്കുവാൻ കസേരകളിലും പരിസരങ്ങളിലുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അഭിഷക്തൻ കാൽവരിയിലെ കൊലമരത്തിൽ ഛേദിക്കപ്പെട്ടത് അത് അവനു വേണ്ടിയല്ല, പിന്നാർക്കു വേണ്ടി ാണ്. അതിന്റെ മറുപടി 1 കൊരിന്ത്യർ 15:3 പൗലോസ് കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്ന ഈ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ സകല ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിലെ 130 കോടി വരുന്ന ജനത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി, ലോകത്തിലെ 800 കോടിയിൽ പരം വരുന്ന ജനത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തു ഛേദിക്കപ്പെടുകയുണ്ടായി. അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. ഇനിയും ദൈവം കൊടുത്ത പഞ്ചാംഗ പ്രകാരം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടാൻ ഒരാഴ്ചവട്ടം കൂടെ ബാക്കിയുണ്ട്. മനസ്സിലാക്കണം, ഒരാഴ്ചവട്ടം 7 വർഷമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ആ ഒരാഴ്ചവട്ടം, ആ 7 വർഷം അഥവാ 70-ാമത്തെ ആഴ്ചവട്ടം അതുണ്ട്. ആ ഒരാഴ്ചവട്ടത്തിലാണ് ഈ മഹോപദ്രവകാലം സംഭവിക്കുന്നത്, മഹാപീഡനകാലം സംഭവിക്കുന്നത്. വിവരിക്കാൻ നിവൃത്തിയില്ലല്ലോ. 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ 70-ാമത്തെ ആഴ്ചവട്ടം അതിനോട് ചേർന്ന് ഇസ്രായേലിന് വരേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി തൽക്കാലം അവസാനിപ്പിച്ചതുകൊണ്ടാണ് 70-ാമത്തെ ആഴ്ചവട്ടം ഇസ്രയേലിന് ഇതുവരെ കൈവരാതിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്തിന് എന്തു പറയാം? കേട്ടുകൊള്ളുക, 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ പീരീഡിനാണ്, ഈ ബ്രാക്കറ്റ് പീരീഡിനാണ് കൃപായുഗമെന്നും സഭായുഗമെന്നും പരിശുദ്ധ ആത്മയുഗമെന്നും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ക്രൂശിക്കാനായി നിർബന്ധിച്ച യഹൂദന്റെ പാപം നിമിത്തം യഹൂദനോടുള്ള ബന്ധത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടി തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ തനിക്കായി വേർതിരിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി എന്ന് അപ്പോസ്തോല പ്രവൃത്തികൾ 15:14 നാം വായിക്കുന്നുണ്ട്. ആ ജാതികളിൽ നിന്നൊരു കൂട്ടരെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ പ്രസാദിച്ച ഈ കാലഘട്ടത്തിനാണ് സഭായുഗമെന്ന് പറയുന്നത്. എന്നാൽ ഓർപ്പിക്കട്ടെ, ഈ സഭായുഗം വേഗം തീരും, ഈ കൃപായുഗം വേഗം തീരും. യേശുക്രിസ്തു ഗംഭീരനാദത്തോടുകൂടെ മധ്യാകാശത്ത് വരുമ്പോൾ, ദൈവസഭ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുമ്പോൾ സഭായുഗത്തിന്റെ തിരശീല വീഴും, കൃപായുഗത്തിന്റെ വാതിൽ പൂട്ടപ്പെടും. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അത് സംഭവിച്ചു എന്ന് വരാം. ആകയാൽ പന്തലിലും പുറത്തുമായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് ഒരു വാചകം പറഞ്ഞ് ഞാൻ വീണ്ടും കടന്നു പോകട്ടെ. ഈ സഭായുഗം
യുഗം തീർന്നു കഴിഞ്ഞാൽ 7 വർഷം അടങ്ങുന്ന ഒരു മഹോപദ്രവ കാലം ഈ ലോകത്തിൽ വരാൻ പോകുകയാണ്. അതിന്റേതായ ഭയങ്കരത്വത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ആ മഹോപദ്രവ കാലം വരുന്നതിനു മുൻപ് ഈ കൃപായുഗത്തിൽ സഭായുഗത്തിൽ ഏതൊരു പാപിയെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ കൊലമരത്തിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഛേദിക്കപ്പെട്ടവനായ തറുക്കപ്പെട്ടവനായ ഈ യേശുവിനെ ഇപ്പോൾ തന്നെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി തീരണം. സഭായുഗം വേഗം തീരുകയും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. അതായത് ഒടുവിലത്തെ ആഴ്ചവട്ടം അഥവാ ആ 7 വർഷം. അപ്പോൾ ആ കാലഘട്ടമാണ് മഹോപദ്രവ കാലം എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഓർപ്പിച്ചതുപോലെ മഹോപദ്രവ കാലം, മഹാപീഡന കാലം ഈ ലോകത്തിൽ വരികയുള്ളൂ. ദൈവസഭ മാറ്റപ്പെടണം. ചിലര് പറയാറുണ്ട്, ദൈവസഭയ്ക്ക് ഇപ്പോഴേ കഷ്ടമുണ്ടല്ലോ, പിന്നെന്താണ് ദൈവസഭ മാറ്റപ്പെട്ടിട്ടേ ഇത് വരികയുള്ളൂ എന്ന് പറയാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസഭയ്ക്ക് നിശ്ചയമായി കഷ്ടമുണ്ട്, പക്ഷേ മഹാകഷ്ടമില്ല. ദൈവസഭയ്ക്ക് മഹാകഷ്ടമുള്ളതായി തിരുവെഴുത്തിൽ ഒരിടത്ത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവസഭയ്ക്ക് കഷ്ടമുണ്ട്, വേദഭാഗം ആ നോട്ടുബുക്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ്, മഹാകഷ്ടമുണ്ട് എന്നല്ല. അതുപോലെ അപ്പോസ്തോല പ്രവൃത്തികൾ 14:22 ഇക്കൊന്നിയോയിലുള്ള ദൈവസഭയോട് പൗലോസ് പറയുന്നുണ്ട്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യം അവകാശമാക്കണം, മഹാകഷ്ടങ്ങളിലൂടെ കടന്ന് എന്നവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ സാധിക്കും. ആ നോട്ട്ബുക്ക് പരിശോധിച്ചു കൊള്ളുക. അപ്പോൾ അവിടെയൊന്നും ദൈവസഭയ്ക്ക് മഹാകഷ്ടമുള്ളതായി പറഞ്ഞിട്ടില്ല. മഹാകഷ്ടമുള്ളത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അത് യാക്കോബിനൊരു കഷ്ടകാലം എന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30:7 പറഞ്ഞിരിക്കുന്നത്. സമയം ലഭിക്കുമ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ എടുത്ത് ഒന്ന് പരിശോധിക്കണം. അത് യാക്കോബിന് മഹാകഷ്ടമായിരിക്കുമെന്ന്. കൂടാതെ മത്തായിയുടെ സുവിശേഷം 24:21 അനത് വിദൂര ഭാവിയിൽ വരാൻ പോകുന്ന ആ മഹോപദ്രവ കാലത്തെ മുൻപിൽ കണ്ടുകൊണ്ട് യേശു പ്രവചിച്ചത് ഇങ്ങനെയാണ്, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലിൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിലുണ്ടാകുമെന്നാണ്. ഇന്ന് രാത്രിയിൽ വിസ്താര ഭയത്താൽ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കണമല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല കഷ്ടം, ഒരു മഹാകഷ്ടം വരാൻ പോകുകയാണ്. ആ മഹാകഷ്ടത്തെ സംബന്ധിച്ചാണ് ഈ വേദഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകം ഞാൻ ഇവിടെ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. ഈ തിരുനക്കര മൈതാനത്തിനെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു കാളരാത്രിയിലേക്ക് തിരുനക്കരയുൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള സകല ദേശത്തിലെ ജനം എറിയപ്പെടാനായിട്ട് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹോപദ്രവ കാലമാണ് ആ രാത്രികാലമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നിശ്ചയമായി സംഭവിക്കും. അങ്ങനെയൊരു മഹോപദ്രവ കാലമുണ്ട്, മഹാപീഡന കാലമുണ്ട്. തുടർന്ന് ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്ന മറ്റൊന്ന് മഹാപീഡന കാലത്തിനുള്ള പേരുകളാണ്. ആ പേരുകളും അതാതിന്റെ വാക്യങ്ങളും അവിടെ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വേഗത്തിൽ ഒന്ന് വായിച്ചു മാറിക്കൊള്ളാം. 1 യഹോവയുടെ നാളുകൾ, 2 കർത്താവിന്റെ നാളുകൾ, 3 യഹോവയുടെ ദിവസം, 4 കർത്താവിന്റെ ദിവസം. പിന്നെ നാം നോക്കുമ്പോൾ ആ മഹാപീഡന കാലത്തെ കുറിച്ചുള്ള പേര് മഹാകഷ്ടം. അടുത്തത് യാക്കോബിന്റെ കഷ്ടകാലം,
തുടർന്ന് പ്രതികാരകാലം, അടുത്തത് പരീക്ഷാകാലം, അടുത്തത് സംഹാര ദിവസം, അടുത്തത് കോപ ദിവസം, തുടർന്ന് ന്യായവിധിയുടെ ദിവസം. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന മഹാപീഡനത്തിന്റെ ഭയങ്കരതയെ വെളിപ്പെടുത്തുന്ന ചില പേരുകളാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. പ്രിയപ്പെട്ടവർ ഓർക്കണം, എന്നും തീൻപുളപ്പും സുഖവും അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരു ന്യായവിധിയുടെ വാള് നിങ്ങളുടെ മീതെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു പ്രതികാര ദിവസം വരാൻ പോകുക, ന്യായവിധിയുടെ ദിവസം വരാൻ പോകുക, യഹോവയുടെ ദിവസം വരാൻ പോകുക, കർത്താവിന്റെ നാള് വരാൻ പോകുക. ആ കാലമാണ് മഹോപദ്രവ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത വേദഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ ചിന്തിക്കാം. മഹാപീഡന കാലത്തിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? ഉദ്ദേശങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ മഹോപദ്രവ കാലത്തിന്റെ രണ്ട് ഉദ്ദേശങ്ങൾ എന്തിനാണ് ഈ മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനം? അതിലൊന്ന്, ജാതികളുടെ കാലം നിവർത്തിക്കുക എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 21:24 എന്താണ് ഈ ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ? കേൾക്കണം, ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഭരണകാലത്തെയാണ് ജാതികളുടെ ഭരണകാലം എന്ന് പറയുന്നത്. ഇന്നും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേൾക്കണേ നിങ്ങള്, ജാതികളുടെ ഭരണകാലത്തിന്റെ ഒടുവലത്തെ കണ്ണി എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ ഭരണം അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണമാണ്. ആ എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടി ജാതികളുടെ കാലം തീരാൻ പോകുകയാണ്. അങ്ങനെ ജാതികളുടെ കാലത്തിന് ഒരു തിരശീല ഇടുന്നതിന് തൊട്ടു മുൻപാണ് ഈ മഹോപദ്രവ കാലത്ത് എതിർക്രിസ്തുവെന്ന് വിളിക്കുന്ന ഈ ചത്രാധിപതി എഴുന്നേറ്റ് ലോകത്തെ ഭരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടെ ജാതികളുടെ ഭരണം അവസാനിക്കുകയും അഥവാ ജാതികളുടെ കാലം അവസാനിക്കുകയും യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൈവരാജ്യ സ്ഥാപനം ഈ ഭൂമിയിൽ നടക്കുകയും ചെയ്യും. അത് കർത്താവിന്റെ ദാസൻ MM സക്കറിയ അവറുകൾ അടുത്ത ദിവസം നിങ്ങളെ ഓർപ്പിച്ചുകൊള്ളും. അതെന്റെ വിഷയമല്ല. എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഈ മഹാപീഡന ത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, ജാതികളുടെ കാലം നിവർത്തിക്കുക. രണ്ടാമത്തെ ഉദ്ദേശം, സഹസ്രാബ്ദ വാഴ്ചയിലേക്ക്. ഈ അന്തിക്രിസ്തുവിന്റെ ഭരണം കഴിഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു വരികയും തന്റെ രാജ്യം സ്ഥാപിക്കുകയും അവിടുത്തെ ആ നേതൃത്വത്തിൽ ഭരണം സംജാതമാകുകയും ചെയ്യും. അത് 1000 ഭരണകാലമായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 20:6-7 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തു 1000 ലോകത്തെ ഭരിക്കുമ്പോൾ ഇന്ന് വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ട് കിടക്കുന്ന ഇസ്രയേലിന് ഒരു കൂട്ടിച്ചേർക്കലുണ്ടാകും. മറ്റൊന്ന്, മലിനത പിടിച്ചു കിടക്കുന്ന ഇസ്രയേലിന് ഒരു ശുദ്ധീകരണമുണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ, മഹോപദ്രവ കാലത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഇസ്രയേലിന്റെ കൂട്ടിച്ചേർക്കലും അവരുടെ യഥാസ്ഥാപനവുമാണ്. അവരുടെ യഥാസ്ഥാപനത്തെ സംബന്ധിച്ചാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9 നിന്ന് 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവാലയമില്ലാതെ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ തങ്ങളുടേതായ വഴികളിലൂടെ ജീവിക്കുന്ന ഇസ്രയേലിന് ഒരു പൂർണ്ണ ശുദ്ധീകരണമുണ്ട്. ന്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ ആദ്യജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ കുത്തിയവങ്കലേക്ക് നോക്കി വിലപിക്കുകയും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പകർച്ച അവരിലേക്ക് വരികയും അവർ ജാതിയായി രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ കാലഘട്ടമാണ് ഈ മഹോപദ്രവ കാലത്തിന്റെ അന്ത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് മഹോപദ്രവ കാലത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടിച്ചേർപ്പും അവരുടെ യഥാസ്ഥാപനവുമാണ്. ഇനിയും അടുത്തത്, മഹാപീഡനത്തിന്റെ കാലയളവ്. ആ നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി.
ഞാൻ ഓർപ്പിച്ചതുപോലെ 7 വർഷമാണ് മഹാപീഡനത്തിന്റെ കാലയളവ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:23-27 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, 1 ആഴ്ചവട്ടം 7 വർഷമാണ് എങ്കിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി. ഇനി 1 ആഴ്ചവട്ടമുണ്ട് ഇസ്രയേലിന്, അതാണ് 70-ാമത്തെ ആഴ്ചവട്ടം. അത് 7 വർഷം കൂടി വന്ന 1 ആഴ്ചവട്ടമാണ്. അപ്പോൾ മഹോപദ്രവത്തിന്റെ കാലമെന്ന് പറയുന്നത് 7 വർഷമാണ്, അഥവാ ഒടുവിലത്തെ ആഴ്ചവട്ടമായ 70-ാമത്തെ ആഴ്ചവട്ടമാണ്. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ 7 വർഷം 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒടുവിലത്തെ ആഴ്ചവട്ടമായ 7 വർഷം എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇവിടെ നടക്കുകയും വലിയൊരു മഹാപീഡനം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ 7 വർഷത്തെ ആ കാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? 1, ആദ്യത്തെ 3.5 വർഷം, പിന്നീട് വരുന്ന 3.5 വർഷം, ഒടുവിലത്തെ പകുതി 3.5 വർഷം. നാം ഓർക്കേണ്ട കാര്യം, ഒടുവിലത്തെ പകുതിയായ 3.5 വർഷമാണ് ശരിക്കും മഹോപദ്രവം ഈ ലോകത്തിൽ നടമാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ കാലഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ എതിർക്രിസ്തു ലോകത്തെ ഭരിക്കാൻ എഴുന്നേറ്റു വരണമെന്ന് വരികിൽ സംഭവിക്കേണ്ട കുറെ സംഭവങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. മഹാപീഡന യുഗത്തിന്റെ ആദ്യ പകുതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഒടുവിലത്തെ പകുതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം വേദഭാഗം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ ഈ മഹോപദ്രവ കാലം സംബന്ധിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ സംഭവിക്കേണ്ട 1-ാമത്തെ കാര്യം ഏകലോക സഭ രംഗത്തു വരേണ്ടതാണ്. ഏകലോക സഭ, പ്രിയപ്പെട്ടവരെ ഞാൻ വിവരിക്കുന്നില്ല, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ 10 തലയും 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗത്തിന്റെ തലയിൽ പുറത്ത് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നതായി യോഹന്നാൻ അപ്പോസ്തോലൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ വിവരിക്കുന്നില്ല. ആ സ്ത്രീയെ താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ഒരു മഹാവേശ്യയാണ്. മഹാവേശി എന്ന് പറഞ്ഞാൽ അത് അക്ഷരപ്രകാരം നാം വിളിക്കുന്ന ആ വേശ്യാവൃത്തിയെ കുറിച്ചല്ല, ആത്മീയ വേശ്യാവൃത്തി. ആത്മീയ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി പോകുന്ന ഒരേകലോക സഭ അത് രൂപമെടുക്കും. ഇത് ലോകത്തിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സഭ രൂപമെടുക്കും. അന്തിക്രിസ്തുവിന്റെ രാജാക്കന്മാരും കൂടി ആ സഭയെ തകർത്ത് കളയുന്നതായി 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എതിർക്രിസ്തുവിന്റെ ഭരണ ത്തിനൊക്കെ രംഗമൊരുക്കിയ സഭയാണ് ഈ മഹാസഭ. പക്ഷേ കാര്യം കണ്ട് കഴിയുമ്പോൾ അന്തിക്രിസ്തുവും കൂട്ടരും കൂടെ ആ സഭയെ നശിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് അധികം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മഹോപദ്രവ കാലത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭത്തിൽ സംഭവിക്കേണ്ട 2-ാമത്തെ സംഭവം, ഒരേകലോക ഗവൺമെന്റ് രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരേകലോക ഗവൺമെന്റ്. ഇന്ന് രാത്രിയിൽ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഒരേകലോക ഗവൺമെന്റിലേക്ക് വിരൽ ചൂണ്ടുന്ന, വഴി തുറക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറിയൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഒരേകലോക ഗവൺമെന്റിന് വേണ്ടി വഴിമരുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സാധാരണ കേൾക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഏകലോക ബാങ്ക്, ഏകലോക കോടതി, ഏകലോക പോലീസ് സേന എന്ന് തുടങ്ങുന്ന ഈ പ്രയോഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒരേകലോക ഗവൺമെന്റിലേക്ക്
ആളുകൾക്കാണ്. ഞാൻ വിവരിക്കുന്നില്ല, യൂറോപ്യൻ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും ഏകലോക ഗവൺമെന്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും അതിന്റെ അംഗങ്ങളായിരിക്കുന്നതും. അതിനൊക്കെ തെളിവ് നൽകുവാൻ ഇപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് വേഗത്തിൽ കടന്നു പോകുകയാണ്. ഒരേകലോക ഗവൺമെന്റ് ഇതാ വേഗത്തിൽ വരാൻ പോകുകയാണ്. ഏക അഭിപ്രായമുള്ള 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരേകലോക ഗവൺമെന്റ്. ഈ വെളിപ്പാട് പുസ്തകം 17 അധ്യായം വായിക്കുമ്പോൾ ആ മൃഗത്തിന്റെ തലയിൽ 10 കൊമ്പുള്ളതായി കാണുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ അതേ മൃഗത്തിന്റെ തലയിലെ കുറിച്ച് പറയുന്നത് 10 കൊമ്പുണ്ടെന്നാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7 അധ്യായത്തിൽ ഒരു 10 കൊമ്പിനെ കുറിച്ച് കാണുന്നു. വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിനെ കുറിച്ച് അതെന്താണെന്നറിയാം. ഈ 10 കൊമ്പുകള് 10 രാജാക്കന്മാരെ കുറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ദശരാക്ഷ സംഘടന, ഒരു ഏകലോക ഗവൺമെന്റ് രൂപമെടുക്കുകയും അതിന്റെ നേതാവായി എതിർ ക്രിസ്തു ഭരണത്തിനായി എഴുന്നേൽക്കുകയും ചെയ്യും. അത് വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എതിർ ക്രിസ്തു എഴുന്നേൽക്കും. അവനെ എതിർ ക്രിസ്തു എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 27 വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ പലരോടും ഒരാഴ്ചവട്ടത്തേക്ക് അഥവാ 7 വർഷത്തേക്ക് നിയമത്തെ കഠിനമാക്കുമെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ നിയമത്തെ കഠിനമാക്കുമെന്നുള്ളതല്ല ശരിയായിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ അഥവാ ശരിയായി വരേണ്ടത്. പിന്നെങ്ങനെ വേണം? ഒരാഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമം ചെയ്യും എന്നാണ്. അതേ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഭരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ പല രാജ്യങ്ങളോടും ഒരു ഉടമ്പടി ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട രാജ്യം ഇസ്രായേൽ രാജ്യമായിരിക്കും. അവരും എതിർ ക്രിസ്തുവുമായി മറ്റു പല രാജ്യങ്ങളോട് ചേർന്ന് ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടാണ് എതിർ ക്രിസ്തു ഈ 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തന്റെ ഭരണം ആരംഭിക്കുവാനായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് 7 വർഷമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ 3.5 വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആയിരിക്കും അവന്റെ ഭരണം നടക്കുന്നത്. എന്നാൽ ഒടുവിലത്തെ 3.5 വർഷം, പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27 മധ്യഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്ത ചെയ്യുമെന്നാണ്. അതിനർത്ഥം എന്താ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അത് 3.5 വർഷമാണ്, വിവരിക്കുന്നില്ല. നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:12 വെളിപ്പാട് പുസ്തകം 12 ഇവിടെ എല്ലാം നാം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു പ്രയോഗമുണ്ട്. ഇരുകാലവും ഒരു കാലവും അരക്കാലവും. മറ്റൊരിടത്ത് പറയുന്നുണ്ട് കാലങ്ങളും കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുകാലം 2 വർഷം, ഒരു കാലം 1 വർഷം, അരക്കാലം 1.5 വർഷം, അങ്ങനെ  3.5 വർഷം. അപ്പോൾ എതിർ ക്രിസ്തു ഉടമ്പടി ലംഘിച്ചുകൊണ്ട് തന്റെ നിയമത്തെ കഠിനമാക്കുന്ന വർഷം 7 വർഷത്തിന്റെ ഒടുവിൽ വരുന്ന 3.5 വർഷമാണ്. അവന്റെ പ്രതിമ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് വെച്ച് സകല മനുഷ്യരും അതിനെ നമസ്കരിക്കണമെന്ന് പറയും. അവന്റെ മുദ്ര കൈമേലും നെറ്റിമേലും ഏറ്റെങ്കിൽ മാത്രമേ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതാ നമുക്ക് ആധാറ് വന്നിരിക്കുകയാ. ഈ ആധാർ അങ്ങനെ തുടങ്ങുന്ന എത്രയോ കാര്യങ്ങൾ, ഇതെല്ലാം ഏതിനേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അനധിവിദൂര ഭാവിയിൽ ലോകത്തിന്റെ ഏക ഛത്രാധിപതിയായി എതിർ ക്രിസ്തു എഴുന്നേറ്റ് ഭരിക്കുമ്പോൾ അവന്റെ ഒടുവിലത്തെ 3.5 വർഷം ഈ മുദ്ര വാങ്ങാനും വിൽക്കാനും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് മനുഷ്യൻ നെറ്റിമേലും കൈമേലും പതിപ്പിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, അവന്റെ വിഗ്രഹം കൊണ്ട് വെക്കും. 2, അവന്റെ മുദ്ര കൊണ്ട് എന്ന് വെക്കും. അവനുള്ളതെല്ലാം സൈന്യത്തിനു വേണ്ടി വിനിയോഗിക്കും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഇസ്രായേൽ ജനം ഇതിനെതിരെ നീക്കും. അവര് വിഗ്രഹാരാധികളല്ല,
അവര് മുദ്രയേൽക്കുകയല്ല, തങ്ങൾക്ക് കബളിപ്പിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നവർക്ക് ബോധ്യമാകും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനിടയിൽ 144,000 പേര് ദൈവത്തിനായി മുദ്ര കുത്തി വേർതിരിക്കുന്ന 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അവർ അവിടെയും ഇവിടെയും നടന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും. ഇവന്റെ രാജ്യം തീരും, യേശുക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരെ കൊല്ലും, ഇവർ രക്ത സാക്ഷികളായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവന്റെ ഭരണം തകർത്തടിച്ചു മുൻപോട്ടു പോകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയുടെ മേൽ ചൊരിയുകയാണ്. അവിടെ 7 കാഹളങ്ങളെ കുറിച്ച്, 7 ക്രോധകലശങ്ങളെ കുറിച്ച്, 7 മുദ്രകളെ കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ വെളിപ്പാട് പുസ്തകം പോയി വായിച്ചു മനസ്സിലാക്കണം. 7 ക്രോധകലശം, 7 കാഹളങ്ങൾ ഊതുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഓരോ ന്യായവിധികൾ ഒന്നിനുമീതെ ഒന്നായി ലോകത്തിന്റെ മേൽ ചൊരിയപ്പെടുകയാണ്, അവരുടെ മേൽ ചൊരിയപ്പെടുകയാണ്, ലോകജാതികളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസത്തെ കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, മരണം മനുഷ്യനെ വിട്ടുപോകും. അടുത്തത് യിരെമ്യാവ് പറയുന്നത്, ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നടുവിന് കൈകൊടുത്തുകൊണ്ട് നിൽക്കും, ഏത് മുഖവും വിളറിയിരിക്കും. വെളിപ്പാട് പുസ്തകം 6 പറയുന്നത്, അല്ലയോ മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ, കുന്നുകളെ ഞങ്ങളെ മറപ്പീൻ, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ. അവരുടെ കോപ ദിവസത്തിൽ ആർക്ക് നിൽപ്പാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, മഹോപദ്രവ കാലത്തിന്റെ ഒരു രക്ത ചുരുക്കമാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. അതിന്റെ ഇടയിൽ ഒടുവിലായിട്ട് വരുമ്പോൾ എതിർ ക്രിസ്തു തന്റെ കൂടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രയേലിനെതിരെ യുദ്ധത്തിനായിട്ട് പോകും. അവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, യെരുശലേമിൽ നിന്ന് വലിയ കൊള്ള കിട്ടണം, അതിനെ കൊള്ളയിടുവാനായിട്ട് പോകും. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടർ ഇവനെതിരെ അണിനിരക്കും. അങ്ങനെ നാം ദാനി വെളിപ്പാട് പുസ്തകം 16 വായിക്കുന്നത്, സകല ജാതികളെയും ഞാൻ ഹെർമഗദോനിലേക്ക് കൂട്ടിവരുത്തും എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു മഹായുദ്ധത്തിലേക്ക് ഹെർമഗദോൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാ. അങ്ങനെ ഹെർമഗദോനിലേക്ക് സകല രാജ്യങ്ങളും അണിനിരക്കും. ഏതിന്റെ പേരിൽ? ഇസ്രയേലിന്റെ പേരിലായിരിക്കും. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് മഹത്വധാരിയായ രാജാധിരാജാവായ കർത്താധി കർത്താവ് വെള്ളക്കുതിരയുടെ പുറത്ത് കയറി അസംഖ്യ ദൂതന്മാരുമായി വചനമെന്ന വാളെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നത്. സക്കരിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അന്നവന്റെ കാൽ ഒലിയുമലയിൽ നിൽക്കും, ഒലിയുമല രണ്ടായി പിളർക്കപ്പെടും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒലിയുമല പിളർക്കപ്പെടാൻ പോകുക, രാജാധിരാജാവിനെ സ്വീകരിക്കുവാൻ ഒലിയുമല ഒരുക്കപ്പെട്ടിരിക്കുകയ. ഒലിയുമല ഒരുക്കപ്പെട്ടു, രാജാധിരാജാവിനെ സ്വീകരിക്കുവാൻ കോട്ടയം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? തിരുനക്കര ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്ന ജീവിതങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഒലിയുമല ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയ. അങ്ങനെ രാജാധിരാജാവ് വരും. ഏത് ക്രിസ്തുവിനെയും കേൾക്കണം, കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ പിടിച്ചു കെട്ടി അഗ്നി നരകത്തിലേക്ക് തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20 തീർന്നില്ല. ഏത് ക്രിസ്തുവിന്റെ സൈന്യത്തെ എന്തു ചെയ്യും? യേശുവിന്റെ വായിൽ നിന്നു പുറപ്പെടുന്ന ശക്തിയുള്ള വാളിനാൽ അവർ കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് ഒരു ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് പക്ഷികളോട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷികളെ ദൈവത്തിന്റെ മഹാ അത്താഴത്തിന് വരുവീൻ. ഏതാണ് ഈ മഹാ അത്താഴം? എതിർ ക്രിസ്തുവിന്റെ സൈന്യങ്ങൾ വാഴപ്പിണ്ടി വെട്ടിയിട്ട കണക്ക് ഈ വീഥികളിൽ കിടക്കുകയാ. തലങ്ങും വിലങ്ങും അവരുടെ ശവങ്ങൾ. അത് ഭക്ഷിക്കാനായി മഹാദൈവത്തിന്റെ അത്താഴമെന്ന വിശേഷണത്തോടുകൂടെ ഈ ദൂതൻ മഹാ ഈ പക്ഷികളെ വിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ ബന്ധിച്ച് നരകത്തിലേക്ക് തള്ളിയിടുകയും എതിർ ക്രിസ്തുവിനെ അവന്റെ സൈന്യത്തെ കൊല്ലുകയും ചെയ്ത് ജാതികളുടെ ഭരണകാലത്തിന് നിവർത്തി സംഭവിക്കുകയും
തോളിൽ ആധിപത്യം വഹിച്ചുകൊണ്ടു വന്ന ക്രിസ്തു രാജ്യഭാരം ഏറ്റെടുക്കാൻ പോകും. നിങ്ങൾ അടുത്ത ദിവസവും വരണം. ആ സംഭവങ്ങളെ കുറിച്ച് ദൈവദാസന്മാര് നിങ്ങളെ കേൾപ്പിക്കും. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസോ ഈ സന്ദേശമോ അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല, പൂർണ്ണമായി പറയാൻ നിവൃത്തിയില്ല. പക്ഷേ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് അതിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഓർപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത സന്ദേശമുണ്ട്, അതും കൂടി കേട്ടിട്ടേ പോകാവൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഈ പകലുള്ളിടത്തോളം ആത്മീയ ഭാഷയിൽ ഒരു രാത്രി വരുന്നതിന് മുൻപ്, മഹാപീഡനം വരുന്നതിന് മുൻപ്, യേശുക്രിസ്തു ഭരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ്, ദൈവത്തിന്റെ ന്യായവിധി കോര ഈ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നതിന് മുൻപ്, ഇന്നാകട്ടെ നിങ്ങളുടെ രക്ഷാ ദിവസം, ഇന്നാകട്ടെ നിങ്ങളുടെ സുപ്രസാദ കാലം, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഛേദിക്കപ്പെട്ട, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തിയ, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, പ്രൈസ് ഗോഡ്, ആ ക്രിസ്തുവിൻ ഉദ്ധതനായി ജീവിക്കുമ്പോൾ അവിടുന്ന് രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാതുക്കൽ മുട്ടുന്ന ഈ സന്ധ്യാസമയത്ത് ഒലിവുമല രാജാവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ഒരുക്കപ്പെടട്ടെ. ഈ വചനത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംവാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്ക, യേശുവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയെ എന്റെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനമെടുക്ക. ദൈവത്തിന്റെ ജനമേ നാം ഉണരുക. കാലങ്ങൾ അതിശീകരം മുൻപോട്ട് പോകുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ധ്വനികൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയധികം ദൂരമില്ല നടക്കുവാൻ, ഇനിയും അധികം ദൂരമില്ല യാത്ര ചെയ്യുവാൻ. ഒരുപക്ഷെ ഇന്നു രാത്രി വരവിന്റെ മണിനാദം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളെ നാം കർത്താവിന്റെ അടുക്കലെ ടുക്കപ്പെടും. ഈ പ്രത്യാശയുള്ള ദൈവ മക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹാലേലൂയ, ദൈവത്തിന്റെ മഹത്വം. കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാ. അനുഗ്രഹീതമായ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനായി വളരെ ചുരുക്കമായി സഹോദരൻ ടി എ ജോസഫ് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം ഗാന ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ്. കരുണയേറിയ ഞങ്ങൾ സ്വർഗീയപിതാവേ, ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിലും നിന്റെ മക്കൾക്ക് അങ്ങോട്ട് വിലയേറിയ സന്നിധാനത്തെങ്കിൽ വളരെ ശാന്തമായി ഇരുന്നു കൊണ്ട് അനുഗ്രഹമായിരിക്കുന്ന തിരുവചനം കേൾക്കുവാൻ നീലവരെ സഹായിച്ചിരുമയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന ദൈവിക ന്യായവിധിയെ സംബന്ധിച്ചാണ് കർത്താവ് ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ന്യായവിധിയിലേക്ക് ആരും വെളിപ്പെട്ടു പോകാതിരിക്കത്തക്ക വണ്ണം കർത്താവിന്റെ വരവെങ്കിൽ അവരെ എടുക്കപ്പെടേണ്ടതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. കർത്താവെ, ഈ വചനം ഘോഷിക്കുവാൻ നിന്റെ ദാസനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായി നിന്നോടെ സ്തോത്രം. വളരെ ശക്തിയോടുകൂടെ നിന്റെ വചനം കർത്താവെ നിന്റെ ദാസനിലൂടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ വചനം ഓരോ ഹൃദയത്തിലും വീണ്ടും വീണ്ടും ക്രിയുവാൻ സഹായിക്കണമേ. അനേകരെയും മനസ്സാന്തരത്തിലേക്ക് വഴി നടത്തുമാറാകണമേ. കർത്താവെ, തുടർന്ന് നടക്കുന്നതായിരിക്കുന്ന ഗാനശ്രൂഷയും അതിനുശേഷം നടക്കുന്ന വചനശ്രൂഷയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ യേശു തന്നെ കർത്താവെന്നേ.
ദൈവം യാക്കോബിന്റെ ദൈവം.
രാത്രിയിലും ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വീണ്ടും വന്ദനമറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നാം ഇരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ദൈവം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കുവാനായിട്ട് നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ദൈവം ഇവിടെയുണ്ട്, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. സംസാരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമത്രേ ആകുന്നു. ദൈവത്തിന് പറയുവാനുള്ളതാണ് ഇന്ന് രാത്രി നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരും തന്നെ അവിചാരിതമായിട്ട് ഇവിടെ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഈ പട്ടണത്തിൽ ഒരുപക്ഷെ ഏതോ കാര്യം സാധിക്കുവാൻ നിങ്ങൾ വന്നതായിരിക്കാം, ഒരുപക്ഷെ ആരോ നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതായിരിക്കാം. എന്നാൽ നിങ്ങൾ ഇവിടെ വന്നത് അവിചാരിതമായിട്ടല്ല, ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വർഷവും തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ നടത്തേണ്ടുന്ന ആവശ്യം എന്താണ്? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറയുവാൻ ഇടയാകുന്നത്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ള ഒരു ബാനർ ഇവിടെ പുറകിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തിനാണ് എല്ലാ വർഷവും ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചില സത്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. അത് ധാരാളം മതിയായിരുന്നില്ലേ? യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഇനി ആവശ്യമുള്ളവന് വിശ്വസിക്കാം. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ രക്ഷിക്കപ്പെടാം. നാം സാധാരണ പറയാറില്ലേ, കേൾക്കാറില്ലേ, ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഭക്ഷിച്ചിട്ട് പൊക്കൂ. എന്നാൽ അങ്ങനെയല്ല യേശുക്രിസ്തു ചെയ്തത്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകണം, പോയി പ്രസംഗിക്കണം, വീടുകളിൽ കയറിയിറങ്ങണം, കവലകളിൽ പ്രസംഗിക്കണം, തിരുനക്കര മൈതാനത്ത് എല്ലാ വർഷവും പ്രസംഗിക്കണം, ആശുപത്രികളിൽ പോകണം, ജയിലുകളിൽ പോകണം, രോഗികളോട് പറയണം, വിദ്യാർത്ഥികളോട് പറയണം, ജീവിതത്തിന്റെ എല്ലാ തുറയിലുമുള്ള ആളുകളോട് ഇത് പറയണം. അതവന്റെ നിർബന്ധമാ, ഇതവന്റെ നിർബന്ധമാ. അവൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാ പോയത്, നിങ്ങൾ എല്ലാവരോടും പറയണം. എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിച്ച് നിങ്ങളെ പ്രഥമമായിട്ടും കേൾപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനത്തിന്റെ 5 അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഒരു പ്രത്യേക വാക്ക് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആ വാക്കിന്റെ ആശയം മനസ്സിലായോ? യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി പ്രസംഗിക്കണം. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം, വി ബഗ് യു ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് യാചിക്കുന്നു.
ബെഗ് യു, ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് ഭിക്ഷയാചിക്കുന്നു. ബെഗ് എന്നുള്ള വാക്കിന്റെ ആശയം അതാണ്, യാചിക്കുക. ആരാണ് യാചിക്കുന്നത്? ക്രിസ്തുവാണ് യാചിക്കുന്നത്. ഞങ്ങൾ ക്രിസ്തുവിന് പകരക്കാരായി, ക്രിസ്തുവിന്റെ യാചന, ക്രിസ്തുവിന്റെ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ക്രിസ്തു അപേക്ഷിക്കുന്നു. എന്താ അപേക്ഷിക്കുന്നത്? നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണം. ഈ വാക്ക് ഞാൻ വായിക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരുന്നത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു സംഭവമുണ്ടായി. ഞാൻ ആ സംഭവം നേരിൽ കണ്ടതായതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ. ഒരു ഉയർന്ന വാട്ടർ ടാങ്കിന്റെ താഴെ ജനങ്ങൾ കൂടി നിൽക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടാണ് അവിടേക്ക് ചെന്നത്. ഒരു ഉയർന്ന വാട്ടർ ടാങ്കിന്റെ താഴെ ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ മുകളിലേക്കാണ്. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ വാട്ടർ ടാങ്കിന് മുകളിൽ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ താഴേക്ക് ചാടുവാനായി തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യാ ശ്രമത്തിലാണ്. തന്നെ ആത്മഹത്യാ ശ്രമിക്കുന്നുണ്ട്. ആരുടെയും വാക്കുകൾക്ക് അദ്ദേഹം വഴങ്ങുന്നില്ല. ഞാൻ ആ കൂട്ടത്തലേക്ക് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പേർ അവരും ഇദ്ദേഹത്തെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. എന്നാൽ അവർ പിന്തിരിപ്പിക്കുവാനുള്ള പരിശ്രമത്തിന് വ്യത്യാസമുണ്ട്. അവർ പിന്തിരിപ്പിക്കുന്നത് കൈകൂപ്പിയാണ്. മകനെ ചാടല്ലേ, മകനെ ഇറങ്ങി വരണേ, ബെഗ് ചെയ്യുക, അപേക്ഷിക്കുക എന്നുള്ള വാക്കിന്റെ ആശയം അതാണ്. മറ്റു പലരും അവിടെ നിൽപ്പുണ്ട്. പലരും പലതും ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. നീ ഇറങ്ങി വരണം, നിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും സാധിപ്പിച്ചു തരാം. എന്നാൽ ഈ രണ്ടു മൂന്ന് പേർ അപ്പനും അമ്മയും ഭാര്യയും കൈകൂപ്പി നിൽക്കുകയാണ്, കരങ്ങൾ കൂപ്പി നിൽക്കുകയാണ്. മോനെ ദയവായി ചാടല്ലേ, ദയവായി ചാടല്ലേ, യാചിക്കുക, പ്ലീഡിങ്, പ്ലീസ്. നാം എപ്പോഴാണ് പ്ലീസ് എന്നുള്ള ശബ്ദം ഉപയോഗിക്കാറുള്ളത്? പ്ലീസ് യാചനയാ, അത് യാചന. ഇന്ന് രാത്രി യേശു ക്രിസ്തു യാചിക്കുകയാ, പ്ലീസ്. സഹോദര സഹോദരി, മകനെ മകളെ, പ്ലീസ് പ്ലീസ്. നരകത്തിലേക്ക് പോകല്ലേ, നരകത്തിലേക്ക് പോകല്ലേ. ഈ മൂന്ന് പേർ മാത്രം എന്തിനാ പ്ലീസ് പറഞ്ഞത്? ബാക്കിയുള്ളവർ എന്തുകൊണ്ടാ പ്ലീസ് പറയാഞ്ഞത്? വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു എന്തുകൊണ്ടാ പ്ലീസ് പറയുന്നത്? മറ്റുള്ള ആരും എന്തുകൊണ്ടാ പ്ലീസ് പറയാത്തത്? വ്യത്യാസമുണ്ട്. ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിങ്ങളോട്. 15 ലക്ഷം രൂപയുള്ള എന്റെ ഒരു കാറ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടി ഈ സമയത്ത് ഓടി വന്ന് എന്നോട് പറയുക, ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുക, ആ കിടക്കുന്ന ഇന്ന നമ്പറുള്ള കാറ് ഏതോ ഒരാൾ കുത്തിവരച്ച് കല്ലുകൊണ്ട് വൃത്തികേടാക്കുന്നു. ആരെങ്കിലും ഒരു കുട്ടി ഈ സ്റ്റേജിൽ വന്നു നിന്നുകൊണ്ട് ഉറക്കി വിളിച്ചു പറയുകയാണ്, ഇന്ന നമ്പർ കാറ് ഒരു കുട്ടി കല്ലെടുത്ത് വൃത്തികേടാക്കുന്നു, അതിന്റെ പെയിന്റൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ ആരായിരിക്കും ആദ്യം ഇറങ്ങി ഓടുന്നത്? ഉടമസ്ഥനായിരിക്കും. ഉടമസ്ഥനെ ഓടുകയുള്ളൂ, മറ്റാരും ഓടുകയില്ല. എന്റെ വണ്ടി നശിച്ചാൽ നിങ്ങൾക്കെന്താ നഷ്ടം? പണം മുടക്കിയത് ഞാനാ,
നിങ്ങൾ മുടക്കിയിട്ടില്ല. എന്റെ വകയാ ഉടമസ്ഥന് മാത്രമേ വേദനിക്കൂ, ഉടമസ്ഥൻ മാത്രമേ അപേക്ഷിക്കൂ, അല്ലാത്തവന് വിഷയമല്ല. സ്വർഗത്തിൽ പോയാലും കൊള്ളാം, നരകത്തിൽ പോയാലും കൊള്ളാം, മറ്റുള്ളവർക്ക് വിഷയമല്ല. ഉടമസ്ഥൻ പറയും, പ്ലീസ്. ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ രാത്രി തിരുനക്കര മൈതാനത്തിൽ അപേക്ഷിക്കുന്നത് ക്രിസ്തുവാണ്. ആരും നശിച്ചു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി തിരുനക്കര മൈതാനത്ത് കൂടി വന്നിരിക്കുന്ന ഈ മൈക്കിന്റെ ശബ്ദ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും അവൻ അപേക്ഷിക്കുന്നു, അവൻ യാചിക്കുന്നു, ദയവായി നിങ്ങൾ ആരും നരകത്തിൽ പോകരുത്. സ്നേഹിതരെ, എത്രയോ വർഷങ്ങളായി ഈ സുവിശേഷ മഹായോഗം ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ദീർഘക്ഷമയല്ലേ? ഈ ലോകത്തെ ദൈവത്തിന് എത്രയോ പണ്ടേ നശിപ്പിക്കാമായിരുന്നു. ഈ ലോകം ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് പാകമായി കിടക്കുകയാ. എന്തെല്ലാമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്! എന്നിട്ടും തക്ക സമയത്ത് വെള്ളം തരുന്നു, തക്ക സമയത്ത് സൂര്യപ്രകാശം തരുന്നു, തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്നു. എന്നിട്ടും ഇത്രയെല്ലാം വഷളത്വം, ഇത്രയെല്ലാം ദുർമാർഗം, ഇത്രയെല്ലാം പാപം വർദ്ധിച്ചിട്ടും എന്നിട്ടും അവൻ എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടാ? അതവന്റെ ദീർഘക്ഷമയാ. ഈ കാലഘട്ടത്തിൽ ദൈവം പാപിയായ മനുഷ്യനോട് ഇടപെടുന്ന വിധം ഇങ്ങനെയാ, ദീർഘക്ഷമയാ, എല്ലാം കൊടുക്കുകയാ. ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന, ദൈവത്തെ വിഷമിപ്പിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന എത്രയോ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന വിചാരങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോലും സാധിക്കാത്ത നിലയിലുള്ള ദുഷ്ടത നിറഞ്ഞ വിചാരങ്ങൾ, അതെല്ലാം അവൻ കാണുന്നില്ലേ? എന്നിട്ടും ദൈവത്തിന്റെ ദീർഘക്ഷമ. ഇന്ന് രാത്രി അവൻ നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. സ്നേഹിതരെ, നാം ആരും ജീവനോടെ ഇരിക്കുന്നത് മറ്റുള്ളവരെക്കാൾ യോഗ്യരായതുകൊണ്ടല്ല, അവന്റെ ദീർഘക്ഷമയാ. എത്രയോ പ്രാവശ്യം രോഗികളായി, എത്രയോ പ്രാവശ്യം അപകടമുണ്ടായി, എത്രയോ പ്രാവശ്യം അവിചാരിതമായി മരണം സംഭവിക്കാമായിരുന്നു, എന്നിട്ട് എന്തേ നാം മരിച്ചില്ല? ഇതവന്റെ ദീർഘക്ഷമയാണ്. സുവിശേഷം ഒരിക്കൽ കൂടി കേൾക്കുവാൻ അവൻ നൽകിയ അവസരമാണ്. ഒരിക്കൽ കൂടി നമ്മോട് പ്ലീഡ് ചെയ്യുവാൻ, റിക്വസ്റ്റ് ചെയ്യുവാൻ, ബെഗ് ചെയ്യുവാൻ, പ്ലീസ് എന്നിൽ വിശ്വസിക്കില്ലേ, നിന്നെ രക്ഷിപ്പാൻ നീ എന്നെ അനുവദിക്കില്ലേ, മകനെ മകളെ നീ എന്തിനു നരകത്തിൽ പോകണം, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനു നരകത്തിൽ പോകണം. അവൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിന്റെ ദീർഘക്ഷമയെ പ്രദർശിപ്പിക്കുന്ന ഒരു വേദഭാഗം ഇന്ന് രാത്രിയിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യം, 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ച് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. എന്നാൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ യേശു ക്രിസ്തു യഹൂദ്യയിലേക്ക് പോയി. യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. ആ കൂടാര പെരുന്നാളിൽ സംബന്ധിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോയി.
എന്നാൽ നാം ശ്രദ്ധിക്കണം, ഇവിടെ നാം വായിക്കുന്നത് യഹൂദന്മാർ യഹൂദിയിൽ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചിരുന്നു. അതിന്റെ പത്താം വാക്യം നമുക്ക് വായിക്കാം. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. അവനും രഹസ്യത്തിൽ എന്ന പോലെ യെരുശലേമിലേക്ക് പോയി. അവൻ യെരുശലേമിൽ ചെന്നതിനു ശേഷം നടന്ന ചില കാര്യങ്ങൾ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ പന്ത്രണ്ടാം വാക്യം. പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. അവൻ നല്ലവനെന്നും ചിലര് അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നുവെന്നും മറ്റു ചിലരും പറഞ്ഞു. അവൻ യെരുശലേമിൽ വന്നപ്പോൾ അവനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു. അടുത്ത വാക്യം, പതിനഞ്ചാം വാക്യം. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞു. ഇവൻ വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ് എന്ന് യഹൂദന്മാർ അവനെ കുറിച്ച് പറഞ്ഞു. ഇരുപതാമത്തെ വാക്യം. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? ഇരുപതാമത്തെ വാക്യം. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? അതിന് പുരുഷാരം നിനക്കൊരു ഭൂതമുണ്ട്, ആര് നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു? അതിന് പുരുഷാരം നിനക്കൊരു ഭൂതമുണ്ട്, ആര് നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു? നിനക്കൊരു ഭൂതമുണ്ട്. ഇതെല്ലാം യെരുശലേമിൽ അവനോട് കാണിച്ച പ്രതികരണങ്ങളാണ്. അതിന് ഇരുപത്തിയേഴാമത്തെ വാക്യം. എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് ആരും അറിയുകയില്ല. ഇവൻ എവിടെ നിന്ന് നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇവനെ നമുക്കറിയില്ലേ? നമുക്കറിയില്ലേ ഇവൻ ആരാണെന്ന്? യേശു ക്രിസ്തു യെരുശലേമിൽ വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളാണിതൊക്കെ. ഇവൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു, ഇവൻ വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ്, ഇവനൊരു ഭൂതമുണ്ട്, ഇവൻ ആരാണെന്ന് നമുക്കറിയില്ലേ? പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ, പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം യെരുശലേമിൽ യേശു ക്രിസ്തുവിനെ നേരിടേണ്ടതായിട്ട് വന്നു. ആ പെരുന്നാളിൽ അവൻ യെരുശലേമിൽ ചെന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഒരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 37-ാമത്തെ വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഉടക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം യെരുശലേമിൽ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അവൻ ഒടുക്കത്തെ ദിവസം വരെ യെരുശലേമിൽ, ഈ പെരുന്നാൾ തീർന്നത് വരെ യെരുശലേമിൽ താമസിച്ചു. അവൻ ഇടയ്ക്ക് വിട്ടുപോകാമായിരുന്നു. പ്രകോപനപരമായിട്ടുള്ള അനേകം ഇടപെടലുകൾ അവനെതിരായിട്ടുണ്ടായി. എന്നാൽ അവൻ വിട്ടുപോയില്ല. അവൻ ആ മന്ദിരത്തിൽ തന്നെ യെരുശലേമിൽ തന്നെ ഒടുവിലത്തെ ദിവസം വരെയും താമസിച്ചു. ഒടുവിലത്തെ ദിവസം അവൻ നിന്ന്, യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് ദീർഘക്ഷമ. വിളിച്ചു പറഞ്ഞു. ഉപദേശിച്ചു എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഠിപ്പിച്ചു എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവൻ വിളിച്ചു പറഞ്ഞു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഒരു വലിയ പുരുഷാരം ആ യെരുശലേം ദൈവാലയത്തിലുണ്ട്. അവരെല്ലാവരും ഉത്സവം ആഘോഷിക്കുവാനായിട്ട് വന്നവരാണ്. അവരുടെ നടുവിൽ നിന്നും അവൻ വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഉറക്കെയുള്ള നിലവിളിയാണ് ആ നിലവിളി എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന വാത്സല്യം, ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം തന്റെ വാക്കുകളിലൂടെ അവൻ പ്രദർശിപ്പിക്കുകയാണ്. ഹൃദയം തുറന്നു കാണിക്കുകയാണ്. ഈ നിലവിളി ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു യാചനയാണ്. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. അപേക്ഷയാണ്. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇന്നലെ രാത്രി നാം കേൾക്കുകയുണ്ടായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റൊരു വിളിയെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി. അദ്ദേഹത്തോട്, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുവിൻ. ഉറക്കെ വിളിച്ചു പറയുകയാണ്. അവന്റെ ഭാരം, അവന്റെ ഹൃദയത്തിന്റെ വാത്സല്യം ജനത്തോട് അറിയിക്കുകയാണ്.
എന്റെ അടുക്കൽ വരുവിൻ. ദാഹം ഒരു ഭയങ്കര അനുഭവമാണ്. വെള്ളമില്ലാത്ത അവസ്ഥ, ഉണങ്ങി വരണ്ട അവസ്ഥ, അത് ഭയങ്കരമാണ്. ആ ദാഹത്തിന്റെ ഭയങ്കരത യേശുക്രിസ്തു ഒരു ഉപമയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ധനവാനായ മനുഷ്യൻ മരിച്ചു, യാതനാസ്ഥലത്ത് അവൻ ചെന്നു, അവിടെ കിടന്നവൻ നിലവിളിക്കുകയാണ്, എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ. ലാസർ തന്റെ വിരലിന്റെ അറ്റം മുക്കി, എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ അനുവദിക്കണം. ദാഹം, ഭയങ്കരമായ അവസ്ഥ. ഇവിടെ യേശുക്രിസ്തു ഈ ദൈവാലയത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ദാഹം, അത് ഭൗതികമല്ല, ശാരീരികമല്ല, ഇത് ദൈവമില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ഈ ദൈവാലയത്തിലെ ഉത്സവത്തെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി, യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാളിൽ സംബന്ധിച്ച യേശുക്രിസ്തുവിന് ഒരു കാര്യം മനസ്സിലായി, പെരുന്നാളുണ്ട് പക്ഷെ ദൈവമില്ല. ദൈവമില്ലാത്ത പെരുന്നാൾ, ഉത്സവം ആചരിക്കുന്നുണ്ട്, അവർ ആഘോഷിക്കുകയാണ്, പക്ഷെ അവരുടെ ആഘോഷത്തിൽ ദൈവമില്ല. ദൈവമില്ലാത്ത പെരുന്നാൾ, ധനവാൻ നരകത്തിലാണ്, യാതനാസ്ഥലത്താണ്. യാതനാസ്ഥലത്തിന്റെ ഏറ്റവും വലിയ കഷ്ടം ദൈവമില്ല എന്നുള്ളതാണ്. ദൈവമില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ കിടന്നപ്പോൾ അവനിങ്ങനെ പറയുകയുണ്ടായി, എനിക്ക് ദാഹിക്കുന്നു. നരകത്തിന്റെ അവസ്ഥയാണത്, ദൈവമില്ലാത്ത അവസ്ഥ, ദൈവത്താൽ കൈവിടപ്പെടുന്ന അവസ്ഥ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കെ നിലവിളിക്കത്തക്കവണ്ണം നരകത്തിന്റെ യാതനയിലൂടെ യേശു ക്രിസ്തു കടന്നുപോയി. ദൈവത്താൽ കൈവിടപ്പെടുന്ന അവസ്ഥ. ദാഹിക്കുന്ന ഏവനുമേ എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് വരുന്നു. തിരുനക്കര മൈതാനത്ത് പതിവ് പോലെ കോട്ടയം കൺവെൻഷൻ നടക്കുകയാണ്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് 45 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ കോട്ടയം ചന്തയിൽ എന്തോ കാര്യസാധ്യത്തിനായിട്ട് വന്നു, മടങ്ങി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മൈതാനത്ത് നിന്നും ഉയർന്ന ദൈവശബ്ദം തന്റെ കാതുകളിലേക്ക് പ്രവേശിച്ചു. ഈ വഴിയരികിൽ തന്റെ സൈക്കിൾ നിർത്തി, ഒരു കാൽ നിലത്തും ഒരു കാൽ സൈക്കിളിലും വെച്ച് ഈ സ്റ്റേജിൽ നിന്നും പുറപ്പെട്ട ദൈവവചനം ശ്രദ്ധിക്കുവാൻ അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹം വളരെ മതഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, മതഭ്രാന്തനായിരുന്നു. താൻ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമമായി നരപടിയായി നിവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. എന്നാൽ അന്ന് രാത്രി തിരുനക്കര മൈതാനത്തുനിന്നും ഉയർന്ന ദൈവശബ്ദം അദ്ദേഹത്തിന്റെ ചെവികളിലേക്ക് പ്രവേശിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കൂദാശകളുണ്ടായിരുന്നു, പള്ളിയുണ്ടായിരുന്നു, പട്ടക്കാരുണ്ടായിരുന്നു, ആചാരങ്ങളുണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, പെരുന്നാളുകൾ ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, കൂടെ കള്ളമുണ്ടായിരുന്നു. എന്നാൽ ദൈവമില്ലായിരുന്നു. എല്ലാ രാത്രിയിലും വയറ്റിൽ കള്ളുമായി അയ്മനം പ്രദേശത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അന്ന് രാത്രി ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ട് തന്റെ ഭവനത്തിലേക്ക് പോയി. ഒരു വലിയ കുടുംബത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു അത്. ദൈവമില്ലാത്ത അവസ്ഥ, ദൈവമില്ലാത്ത അവസ്ഥ, എല്ലാമുണ്ട്, ഉത്സവമുണ്ട്, പെരുന്നാളുണ്ട്, ദൈവമില്ല. ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ. ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ആ ഒടുക്കത്തെ നാൾ വരെ അവൻ അവിടെ നിന്നു. അതവന്റെ ദീർഘക്ഷമയാ, അതവന്റെ ദീർഘക്ഷമയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ എന്നായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ?
ഒരുപക്ഷെ ഇന്നായിരിക്കാം ഒടുക്കത്തെ നാൾ. അങ്ങനെയെങ്കിൽ ഇനിമേലിൽ ഈ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കിടയാകില്ല. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ, ഒടുക്കത്തെ നാൾ വരെ അവൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കും, എന്റെ അടുക്കലേക്ക് വരുവിൻ. നാം പ്രിയപ്പെട്ട ദൈവദാസനെ കൂടെ കേൾക്കുകയുണ്ടായി, ഇത് കൃപായുഗമാണ്. കൃപായുഗത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തുവിന്റെ വിളിയെല്ലാം എന്റെ അടുക്കലേക്ക് വരുവിൻ എന്നുള്ള വിളിയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ. കൃപായുഗത്തിൽ യേശു ക്രിസ്തുവിന്റെ വിളിയുടെ പ്രത്യേകത ഇതാണ്, എന്റെ അടുക്കലേക്ക് വരുവിൻ. എന്നാൽ ഈ കൃപായുഗം അവസാനിക്കും, ഈ കൃപായുഗം അവസാനിക്കും. നാം കേട്ടതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ യുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കും. അന്നുള്ള വിളിക്ക് വ്യത്യാസമുണ്ട്. അന്നുള്ള വിളി എന്റെ അടുക്കലേക്ക് വരുവിൻ എന്നുള്ള വിളിയായിരിക്കുകയില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. ഇന്നത്തെ വിളിക്കും അന്നത്തെ വിളിച്ചു പറയലിനും വ്യത്യാസമുണ്ട്. ഇന്നവൻ വിളിക്കുന്നു, എന്റെ അടുക്കലേക്ക് വരുവിൻ. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കലേക്ക് വരുവിൻ. ഇത് സ്വാർത്ഥതയാണോ? അധ്വാനിക്കുന്നവരെ എന്റെ അടുക്കലേക്ക് വരുവിൻ, ദാഹിക്കുന്നവരെ എന്റെ അടുക്കലേക്ക് വരുവിൻ. കടക്കാര് കച്ചവടക്കാർ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത് പോലെയാണോ? ഞങ്ങളുടെ കടയിലേക്ക് വരുവിൻ, ഏറ്റവും നല്ല സാധനം ഞങ്ങളുടെ കടയിൽ കിട്ടും, അതുപോലെയാണോ? യേശുക്രിസ്തു എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അത് സ്വാർത്ഥത കൊണ്ടാണോ? യേശുക്രിസ്തു മറ്റാരിലേക്കും പോകാൻ എന്തുകൊണ്ടാണ് പറയാത്തത്? സഭകളെ നോക്കുവാൻ എന്തുകൊണ്ടാണ് പറയാത്തത്? സമുദായങ്ങളെയോ മതങ്ങളിലേക്കോ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? യേശുക്രിസ്തു തന്നിലേക്ക് മാത്രം, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്, അതിന് കാരണമുണ്ട്. അവൻ മാത്രമാണ് അതിന് യോഗ്യൻ. മനുഷ്യന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അവന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. രോഗസൗഖ്യം വേണമോ? മറ്റു പലരും കൊടുക്കുന്നുണ്ട്, പോകാം. ആശുപത്രിയിൽ ചെന്നാൽ രോഗസൗഖ്യം കിട്ടും, രോഗസൗഖ്യം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പാപമോചനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വഴിയില്ല. എന്റെ അടുക്കലേക്ക് വരുവിനെന്ന് പറയുന്നത് സ്വാർത്ഥത കൊണ്ടല്ല. എന്റെ അടുക്കലേക്ക് വരുവിൻ എന്ന് പറയുന്നത് അവൻ മാത്രം യോഗ്യനായതുകൊണ്ടാണ്, മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ്. എന്റെയും അടുക്കലേക്ക് വരുവിൻ എന്നല്ല അവൻ പറയുന്നത്. അവൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അവൻ മാത്രമാണ് യോഗ്യൻ. യേശുക്രിസ്തുവിന്റെ യോഗ്യത എന്താണ്? വേദപുസ്തകം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അതവന്റെ യോഗ്യതയാണ്. അവൻ ഉടമസ്ഥനാണ്, അവൻ സൃഷ്ടിയുടെ കർത്താവാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പാപത്തിലേക്ക് പാപം ചെയ്ത് നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ അവന് ദണ്ഡം തോന്നിയത്. അവൻ ഇറങ്ങി വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു, ഭൂമിയിലേക്ക് വന്നു. അവൻ ആഗ്രഹിച്ചില്ല മനുഷ്യരാരും നശിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ സൃഷ്ടികളാണ്. ആ വിധത്തിൽ പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ഉടമസ്ഥൻ അവിടുന്നാണ്. അവൻ എല്ലാ മനുഷ്യരുടെയും പിതാവല്ല, അവൻ എല്ലാ മനുഷ്യരുടെയും സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നില്ല ആരും നശിച്ചു പോകുവാൻ. അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തു മാത്രം യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? യേശുക്രിസ്തു മാത്രം ക്രൂശിന്മേൽ പാപിക്കു വേണ്ടി മരിച്ചു. അതവന്റെ ഉടമസ്ഥതയുടെ പ്രദർശനമാണ്, തെളിവാണ്. അവൻ ഉടമസ്ഥനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ ഒരു വാഹനത്തിന് ആരെങ്കിലും കേടുവരുത്തുന്നുവെന്ന് എനിക്ക് അറിവ് കിട്ടിയാൽ ആദ്യം ഞാൻ ഓടും. അതെന്റെ അവകാശമാണ്, എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. യേശുക്രിസ്തു
സാക്ഷാൽ ദൈവമാണ്, അവൻ ഉടമസ്ഥനാണ്, അവൻ സൃഷ്ടികർത്താവാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. ദൈവത്തിന്റെ എല്ലാ ഗുണലക്ഷണങ്ങളും ഒരുമിച്ച് കാണുന്ന വ്യക്തിയാണ്, ഏക വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും താൻ ഒരു ഭ്രാന്തനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ പറയും ദൈവത്തിന്റെ ലക്ഷണങ്ങളൊന്നും നിന്നിൽ കാണാനില്ലല്ലോ. എന്താണ് ദൈവത്തിന്റെ ലക്ഷണങ്ങൾ? ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവം സ്വയം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ഒരാൾ ദൈവമാണെന്ന് അവകാശപ്പെട്ടാൽ ആ വ്യക്തിയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അല്ലാത്തതൊന്നും ദൈവമല്ല. സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ അവൻ ദൈവമല്ല, സർവശക്തൻ അല്ലെങ്കിൽ അവൻ ദൈവമല്ല, സർവവ്യാപി അല്ലെങ്കിൽ അവൻ ദൈവമല്ല. ഈ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഏക വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ പറയുന്നു എന്റെ അടുക്കലേക്ക് വരുവിൻ. അതാണ് അവന്റെ യോഗ്യത, അതാണ് അവന്റെ യോഗ്യത. മനുഷ്യരെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്ന ഏക രക്ഷിതാവ് അവൻ മാത്രമാണ്. എന്റെയും നിങ്ങളുടെയും സ്ഥാനം ക്രൂശിന്മേലെടുത്തിട്ട് നമുക്ക് പകരക്കാരനായി മരിക്കുവാൻ തയ്യാറായ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കെല്ലാം ഉണ്ട്, ദൈവമില്ല. മൈനസ് ദൈവമാണ്. എല്ലാമുണ്ട് പക്ഷെ ദൈവമില്ല. മതങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്, ദൈവമില്ല. നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് കുറവൊന്നുമില്ല. ഓരോ ദിവസം ചെല്ലും തോറും ആരാധനാലയങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനകൾ, പൂജകൾ, കർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ ധാർമ്മിക നിലവാരം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താ? ആരാധന ഇല്ലാത്തത് കൊണ്ടാണോ? ആരാധനാലയം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അതിന് കാരണം ദൈവമില്ലാത്തത് കൊണ്ടാ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ദൈവമില്ല. യേശു ക്രിസ്തു ഈ പ്രശ്നം ഈ ജനത്തെ നോക്കിക്കൊണ്ട് കണ്ടു. അല്ലയോ ദാഹിക്കുന്ന ഏവനുമേ എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്റെ പക്കലുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അവനെ സ്വീകരിച്ച് സ്വന്തമാക്കി തീർക്കുക. അവനെ സ്വീകരിച്ച് സ്വന്തമാക്കി തീർക്കുക. അപ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിച്ച് സ്വന്തമാക്കി തീർക്കുമ്പോൾ അവൻ ദൈവത്തെ സ്വന്തമാക്കി തീർക്കുകയാണ്. അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അവിടെയാണ്. അവന്റെ പ്രശ്നത്തിന്റെ ഏക പരിഹാരം അതാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്വന്തമാക്കി തീർക്കുക. നമ്മളൊരു പക്ഷെ പറഞ്ഞേക്കാം, ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, മര്യാദക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, എനിക്കെന്താണ് കുറവ്? വേദപുസ്തകം പറയുന്നു, ആദം പാപം ചെയ്തപ്പോൾ, ആദാമിന് ദൈവത്തെ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തെ നഷ്ടപ്പെട്ടു. ആദമിൽ എല്ലാവരും മരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തെ നഷ്ടപ്പെട്ടു. ദൈവമില്ലാത്തവരായി ജീവിക്കുന്നവരാണ് നാം. മതമുണ്ടായിരിക്കാം, ഉത്സവങ്ങൾ ഉണ്ടായിരിക്കാം, ഭക്തി ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവമില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ്
ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്കുക. ഒരു ചെറിയ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ്. നാം ആദ്യം ചെയ്യുന്നത് ഭയമുള്ളവർ ഭയന്നോടും, അല്ലാത്തവർ ഒരു വടിയെടുത്ത് ഈ പാമ്പിന്റെ കുഞ്ഞിനെ അടിച്ചു കൊല്ലുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഞാനൊരു വടിയുമായിട്ട് ഈ പാമ്പിന്റെ കുഞ്ഞിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ പാമ്പിൻ കുഞ്ഞ് ഇങ്ങനെ പറയുന്നുവെന്ന് വിചാരിക്കുക, സാറേ എന്തിനാണ് എന്നെ തല്ലുന്നത്? ഞാൻ എന്തെങ്കിലും ഉപദ്രവം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ വളരെ മര്യാദക്കാരനല്ലേ? എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപദ്രവം? അത് ശരിയല്ലേ? അത് ശരിയാ. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ എന്റെ പ്രശ്നം അതല്ല. ആ പാമ്പിൻ കുഞ്ഞ് എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ആ പാമ്പിൻ കുഞ്ഞിനോട് പറയും, നീ ആരെയും കടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, നീ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. പക്ഷെ അതല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്താ? എന്റെ വിഷയം, നീ ഒരു ഉഗ്ര വിഷമുള്ള പാമ്പിന്റെ കുഞ്ഞാണ്. നീ ആരായിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ വിഷയം. നീ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ നീ ആരായിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ വിഷയം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന് നടുക്ക യേശു ക്രിസ്തു നിൽക്കുന്നത്. അവരെല്ലാം ഭക്തന്മാരാ, അവരെല്ലാം ഭക്തന്മാരാ. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് എന്നെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഭക്തന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭക്തന്മാരാ. നമ്മുടെ എല്ലാം മതമാർഗങ്ങളിൽ നാം ഭക്തിയുള്ളവരാ. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ നടുക്ക് യേശു ക്രിസ്തു നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങളിൽ ഒരു കുറവ് ഞാൻ കാണുന്നു. മതമുണ്ട്, ഉത്സവമുണ്ട്, പക്ഷെ ദൈവമില്ല. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ ഹൃദയത്തിൽ വാസ്തവമായി ദൈവമുണ്ടോ? ഞാൻ ദൈവത്തെയും പേറിക്കൊണ്ടാണോ നടക്കുന്നത്? ഞാൻ ദൈവമകനായി തീർന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി യേശു ക്രിസ്തു അപേക്ഷിക്കുകയാണ്. അവൻ ക്രൂസിൽ മരിച്ചുവെന്ന് മാത്രമല്ല, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് മാത്രമല്ല, ഇന്ന് സർവലോകത്തിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം യേശു ക്രിസ്തു ഹാജരായി അവിടെ കൂടി വരുന്ന എല്ലാവരോടും അവൻ അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്, പ്ലീസ് ദയവായി എന്നെ സ്വീകരിക്കില്ലേ, നിന്നെ രക്ഷിപ്പാൻ എന്നെ അനുവദിക്കില്ലേ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ നീ എനിക്ക് അനുവാദം തരില്ലേ. ഇന്ന് രാത്രി ആ അപേക്ഷ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അവൻ തന്നെത്താൻ വന്ന് വെക്കുകയാണ്. അവൻ അപേക്ഷിക്കുന്നു. അവന്റെ അപേക്ഷ നിരസിച്ച് കളയുവാൻ നമുക്കിടയായിട്ട് തീർന്നാൽ ഒരുപക്ഷെ ഈ അവസരം ലഭിച്ചു എന്ന് വരികയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂസിൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ സ്ഥാനം അവൻ ഏറ്റെടുക്കുകയായിരുന്നു. അവൻ ദൈവമാണ്, അവൻ ന്യായാധിപനാണ്. പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കണം എന്ന് വിധിച്ച വിധികർത്താവ് അവനാണ്. എന്നാൽ അവന് നമ്മോട് കരുണ തോന്നി. നാം ആരും നരകത്തിൽ പോകുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കഥയല്ല, അതൊരു ചരിത്ര സംഭവമാണ്. ആഫ്രിക്കയിലെ ഏതോ ഒരു ഗോത്രവർഗത്തിൽ നടന്ന ഒരു സംഭവമാണ്. ആഫ്രിക്കയിലെ ഒരു ഗോത്രത്തിലെ ഒരു ഗോത്രത്തലവൻ, അദ്ദേഹം നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഈ ഗോത്രത്തിലുള്ള അരാജകത്വം, അസമാധാനം, അതൊക്കെ നിർത്തലാക്കണം. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ നടക്കുന്ന എല്ലാ അസമാധാനത്തിനും ക്രൂരകൃത്യങ്ങൾക്കും അടിസ്ഥാന കാരണമായിട്ടുള്ളത് മദ്യപാനമാണ്. അത് നിർത്തൽ ചെയ്താൽ ഈ ഗോത്രത്തിലുള്ള ആളുകൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാനാണ് സാധിക്കും. ആ ആളുകൾ വീട്ടിൽ തന്നെ ചാരായം വാറ്റി ഉണ്ടാക്കി കുടിക്കുന്നവരും കുടിപ്പിക്കുന്നവരുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഗോത്രത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നാളെ മുതൽ നമ്മുടെ ഗോത്രത്തിലുള്ള ഒരു ഗ്രാമത്തിലും ആരും ചാരായം ഉണ്ടാക്കുവാൻ പാടില്ല, ചാരായം കുടിക്കുവാൻ പാടില്ല, ചാരായം വിൽക്കുവാൻ പാടില്ല.
അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഈ നിയമം ആരെങ്കിലും ലംഘിച്ചാൽ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ഗോത്രത്തലവൻ താമസിക്കുന്ന വീടിന് മുമ്പിലുള്ള തൂണിൽ കെട്ടിയിട്ട് 25 പ്രാവശ്യം ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതായിരിക്കും. ആ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടു. പിറ്റേ ദിവസം മുതൽ സംഗതികൾക്ക് വ്യത്യാസം വന്നു. ആ ഗോത്രത്തിലുള്ള ഗ്രാമങ്ങളിൽ സമാധാനം വന്നു, മദ്യപാനം നിന്നു, അടിയും വഴക്കും ചീത്തയും അതുപോലുള്ള കലാപങ്ങളും അവസാനിച്ചു. വളരെ ശാന്തമായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ മുറ്റത്ത് കസേരയിലിരിക്കുമ്പോൾ 3-4 ആളുകൾ ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് ആ മുറ്റത്തേക്ക് വന്നു. ഗോത്ര ഈ 4-5 പേർ പറഞ്ഞു, ഈ സ്ത്രീയെ ഞങ്ങൾ കുറ്റകൃത്യത്തിന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങ് കൽപ്പിച്ച കൽപ്പന ലംഘിച്ച് ഈ സ്ത്രീ അവളുടെ ഭവനത്തിൽ തന്നെ ചാരായം വാറ്റുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ തൊണ്ടി സഹിതം പിടിച്ച് ഈ സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖത്ത് ഒരു തുണിയിട്ടിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ സ്ത്രീ ആരാണ്? ആ കൊണ്ടുവന്ന ആളുകൾ ഈ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന, തലയിലുണ്ടായിരുന്ന തുണി നീക്കം ചെയ്തപ്പോൾ ഗോത്രത്തലവൻ സ്തംഭിച്ചുപോയി, ഞെട്ടിപ്പോയി. ആ സ്ത്രീ മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം മാതാവായിരുന്നു. ആ ഗോത്രത്തലവന് വളരെ ബുദ്ധിമുട്ടായി. എന്തു ചെയ്യും? സ്വന്തം അമ്മയാണ്, പക്ഷേ നിയമം ലംഘിച്ചതാണ്, ചാട്ടവാറടിക്ക് യോഗ്യയാണ്. എന്തു ചെയ്യാൻ സാധിക്കും? വിട്ടുകളയാൻ സാധിക്കുമോ? അടിപ്പിക്കുവാൻ സാധിക്കുമോ? എന്തു ചെയ്യും? അദ്ദേഹം നീതിമാനായ ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹം അനുജന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയെ ഈ തൂണിൽ കെട്ടിയിടുക. അവർ ആ സ്ത്രീയെ ആ മുറ്റത്തുള്ള തൂണിൽ കയറുപയോഗിച്ച് കെട്ടിയിട്ടു. അതിനുശേഷം ഈ മനുഷ്യന്റെ തൂണിന്റെ അടുക്കിലേക്ക് വന്നു. ആ തൂണിന്റെ അടുക്കിലേക്ക് വന്നിട്ട് തന്റെ 2 കരങ്ങളും നീട്ടി ഈ സ്ത്രീയെ തന്റെ ശരീരത്തിനുള്ളിലാക്കി. തന്റെ ശരീരം കൊണ്ട് ഈ സ്ത്രീയുടെ ശരീരത്തെ അദ്ദേഹം പൂർണ്ണമായിട്ടും മറച്ചു. ചാട്ട കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. ആ മനുഷ്യനോട് ഈ ന്യായാധിപൻ പറഞ്ഞു, ഇനി അടിക്കുക. ആ ചാട്ടവാറുകൊണ്ട് നിന്ന ആള് ചാട്ട കൊണ്ട് അടിക്കുവാനായിട്ട് തുടങ്ങി. 1, 2, 3 25 പ്രാവശ്യം ആ ചാട്ട കൊണ്ട് ഈ മനുഷ്യൻ അടിച്ചു. എന്നാൽ ഈ 25 അടിയിൽ ഒരടി പോലും ഈ അമ്മയുടെ പുറത്ത് അമ്മയുടെ ശരീരത്തിൽ വരുവാൻ ഇടയായില്ല. 25 പ്രാവശ്യം അടിച്ചപ്പോഴേക്കും ഈ ന്യായാധിപന്റെ, ഈ മകന്റെ, ഗോത്രത്തലവന്റെ ശരീരം രക്തം കൊണ്ട് നിറഞ്ഞു, വടുക്കളാൽ നിറഞ്ഞു, വ്രണങ്ങളാൽ നിറഞ്ഞു. 25-ാമത്തെ അടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കൈവിടുവിച്ചിട്ട് പറഞ്ഞു, അനുചരന്മാരോട് പറഞ്ഞു, തുറന്ന് അഴിച്ചുവിട്ടുകൊള്ളുക, അവളെ പോകാൻ അനുവദിക്കുക. ഈ സ്ത്രീ അഴിച്ചുവിട്ടു. അവർ സ്വതന്ത്രയായി അവിടെ നിന്നും പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ അവൻ അടികൊണ്ടപ്പോൾ, അവൻ മർദ്ദനമേറ്റപ്പോൾ, അവൻ തുപ്പലേറ്റപ്പോൾ, നരകത്തിന്റെ യാതനയിലൂടെ കടന്നുപോയപ്പോൾ, പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, എന്നെയും നിങ്ങളെയും അവൻ തന്റെ കരവലയത്തിനുള്ളിലാക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ മേൽ ഏൽക്കേണ്ട എല്ലാ ശിക്ഷയും അവന്റെ മേൽ ആയി. യെശയ്യാ പ്രവചനത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു, നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന അടി അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ സ്വീകരിച്ച് പാപക്ഷമ ഇതുവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തു നിങ്ങളോട് അപേക്ഷിക്കുന്നു, മകനെ, മകളെ, മകനെ, മകളെ, ദയവായി ഈ അവസരത്തെ നഷ്ടപ്പെടുത്തല്ലേ. മകനെ, മകളെ, ദയവായി നിന്നെ രക്ഷിപ്പാൻ നീ എന്നെ അനുവദിക്കില്ലേ. മകനെ, മകളെ, ദയവായി നരകത്തിലേക്ക് പോകരുതേ. നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ, നരകത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ഞാനിവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നരകത്തിലേക്ക് പോകണം? നരകമുറി യാഥാർത്ഥ്യമാണ്, സത്യമാണ്. സ്വർഗം, നരകം, ഇത് രണ്ടും യാഥാർത്ഥ്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതിനൊരു മറുപക്ഷമുണ്ട്. യേശുവിനെ വിശ്വസിക്കാത്തവർ
ദൈവമക്കളായി തീരാത്തവർ നിത്യ നരകവിധിക്ക് യോഗ്യരായി തീരും. ഇന്ന് രാത്രി അവിചാരിതമായിട്ടല്ല നിങ്ങളിവിടെ വന്നത്. ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തു നിങ്ങളോട് കഴിക്കുന്ന യാചന അപേക്ഷ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ വചനത്തിന് കാത് തുറന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ആത്മാമുഖാന്തരം നമ്മോട് അപേക്ഷിക്കുന്ന അപേക്ഷ സ്വീകരിച്ച് ഇന്ന് രാത്രി യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പാപക്ഷമ ലഭിക്കാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അവർക്കുള്ള അവസരമാണ്. നിങ്ങൾ സമ്മതിക്കുമോ? യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ജന്മനാ പാപിയാണ്, എന്റെ സ്വഭാവം പാപമുള്ളതാണ്, അരുതാത്തതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരുതാത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അരുതാത്തതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, അരുതാത്തതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ മുഴുവനും പാപത്തിൽ പിറന്നവനാണ്. യേശു കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. യേശു കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ഭൂമിയിൽ വന്നു, എനിക്ക് പകരക്കാരനായി ക്രൂസിന്മേൽ കയറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത് യേശു കർത്താവേ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ ഏൽക്കേണ്ട അടികളെല്ലാം യേശു കർത്താവേ അവിടുന്ന് എനിക്ക് വേണ്ടി ഏറ്റു. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ കർത്താവും എന്റെ രക്ഷകനുമായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് ആര് ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞാലും അവൻ ദൈവമകനായി ദൈവമകളായി തീരും. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് സാധിക്കും. ഈ തീരുമാനമെടുക്കാത്തവർ ഇന്ന് രാത്രി ഈ തീരുമാനമെടുത്ത് യേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി തീർന്നുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം. പ്രാർത്ഥിച്ച കൃത്യസമയത്ത് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ അതിനു മുൻപ് ഇന്ന് രാത്രി കേട്ട ദൈവശബ്ദത്തോട് പ്രതികരിക്കുവാൻ ഒരവസരം നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേട്ടതുപോലെ എതിർച്ചയാ ഈ സ്ഥലത്ത് ആരും വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. പാപം നിമിത്തം നിത്യനരകത്തിൽ പോകുവാൻ ആരെയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പാപത്തിന് ശിക്ഷ ദൈവപുത്രൻ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഈ രക്ഷ സ്വീകരിക്കുവാൻ നരകശിക്ഷയിലേക്ക് പോകരുതേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, എനിക്കായിട്ട് ക്രൂശിൽ മരിച്ച ദൈവപുത്ര, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്ര, നിന്റെ അടുക്കൽ ഞാൻ വരുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു, നിന്നെ എന്റെ രക്ഷകനായി ഞാൻ കൈക്കൊള്ളുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവിനെ കൈക്കൊള്ളുവാൻ താല്പര്യമുള്ള എത്ര പേര് ഈ സദസ്സിൽ ഉണ്ട്? നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ആത്മീയമായി നിങ്ങളുടെ വിഷമം മാറ്റുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് രാത്രി ആ നിലയിൽ, കർത്താവേ ഞാനൊരു പാപി, മഹാപാപത്തിന്റെ ശിക്ഷ നിത്യനരകം അനുഭവിക്കേണ്ടവനാണ് ഞാൻ, എന്നാൽ എന്റെ ശിക്ഷ എനിക്കായ ദൈവപുത്രൻ സഹിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് ആ യേശു കർത്താവിനെ എന്റെ രക്ഷകനായി ഞാൻ കൈക്കൊള്ളുന്നുവെന്ന് ഇന്ന് രാത്രി തീരുമാനിക്കുന്ന കർത്താവേ, പാപിയായ എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് നിലവിളിക്കുന്ന ഏതെങ്കിലും ഹൃദയങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ആ നിലയിലുള്ള ഒരു തീരുമാനം, ആ നിലയിലുള്ള പ്രാർത്ഥന ഇന്ന് രാത്രി നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിന്റെ ബാഹ്യമായ അടയാളമായി നിങ്ങളുടെ വലതുകരം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തി കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മീയമായി നിങ്ങളെ സഹായിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സമയമില്ല, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു നിമിഷം മാത്രം നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് രാത്രി ആ തീരുമാനം ഹൃദയത്തിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കരം ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തി കാണിക്കാമോ? പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന്, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇന്ന് രാത്രി ആ തീരുമാനം ചെയ്യുന്ന കർത്താവായ യേശുവേ, പാപിയായ എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്ര,
നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, നിന്നിൽ ഞാൻ പാപമോചനത്തിനായി ശരണപ്പെടുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? പരസ്യമായിട്ട് ആ കാര്യം പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒരു നിമിഷം നിങ്ങളുടെ കൈകൾ വലതുകരം ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തി കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു നിമിഷം ഞങ്ങൾ കാത്തിരിക്കുന്നു. പുറകിലിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, ഒരു പക്ഷേ ഞങ്ങൾ കണ്ടില്ല എന്ന് വരികിലും ഈ നിലയിലുള്ള തീരുമാനവും ഹൃദയത്തിന്റെ വാഞ്ചയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്ന് വരികിൽ യോഗത്തിന് ശേഷം വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങളെ, ഞങ്ങളെ ആരെയെങ്കിലും സമീപിച്ച് ഒരു നിമിഷം അഞ്ചു നിമിഷം നിങ്ങളോട് ഒരുമിച്ച് ചെലവഴിച്ച് നിങ്ങളെ പ്രാർത്ഥിച്ച് വചനത്തിൽ ധൈര്യപ്പെടുത്തി അയക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യോഗാനന്തരം ഒരു നിമിഷം നിന്ന് ഞങ്ങളെ കണ്ടിട്ട് പോകണം എന്ന് വിനയമായിട്ട് അപേക്ഷിക്കുകയാണ്. വി ജെ മാത്യു സഹോദരനിപ്പോൾ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിയാതെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നീതിമാനായ ദൈവത്തെയും പാപികളായ മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്ന ആ ശുശ്രൂഷയുടെ യാചകരാക്കി ഞങ്ങളെ തീർത്തതോർത്ത് സ്തോത്രം. കർത്താവേ, ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പേൻ എന്ന് യാചിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവേ നിന്റെ വചനത്തിലൂടെ ആ യാചന നിർവഹിക്കുവാനിടയായി എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. അവിടുന്ന് എത്രയോ വലിയവനാണ്, ഉന്നതനാണ്, ബഹുത്വ സമ്പൂർണനാണ്. അവിടുന്ന് ധന്യനായ ഏകാധിപതിയാണ്, രാജാധിരാജാവാണ്, കർത്താതി കർത്താവാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവമാണ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപിതാവേ, ഞങ്ങൾ ഓർത്തതുപോലെ അവിടുന്ന് ദീർഘക്ഷമയുടെ ദൈവമാണ്. നീ ഞങ്ങളോട് കാണിക്കുന്ന ദീർഘക്ഷമയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൊന്നുനാഥ, അവിടുന്ന് ഞങ്ങളെ രക്ഷയ്ക്കായി വിളിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ആത്മീയ ദാഹം തീർക്കുന്ന ജീവജലം പകർന്നു തരുന്ന ദൈവമാണ്. അവിടുന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു തന്നതും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പുത്രന്റെ ചോരയാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചതും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ക്രൂശിൽ പുത്രമുഖാന്തരം നിർവഹിച്ച ആ രക്ഷണ്യ വേലയിലൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ പോലെ കർത്താവെ നിന്നെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരുവാൻ ഇനിയും അനവധി ആളുകളുണ്ടല്ലോ. അവരുടെ ഉള്ളങ്ങളോട് നീ വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട ജനത്തോട് നീ അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതോർത്ത് സ്തോത്രം. നിന്റെ ദാസനിലൂടെ നീ അവിടുന്ന് സംസാരിച്ചു, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, അവരുടെ ഹൃദയത്തിൽ പാപബോധമുണ്ടാക്കുകയും നിന്നെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, നീ ഞങ്ങൾക്ക് അനുവദിച്ച നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വന്ന് ചേർന്ന ജനത്തെ നീ അവിടുന്ന് അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഉച്ചഭാഷണി നന്നായിട്ട് പ്രവർത്തിക്കുവാനിടയാക്കിയതോർത്ത് സ്തോത്രം. വെളിച്ചം ഞങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ലഭിക്കാനിടയായതോർത്ത് സ്തോത്രം. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം. മഹത്വമെല്ലാം അവിടുത്തെ പൊന്നു തൃപ്പാദപീഠത്തിങ്കലേടകൾ സമർപ്പിക്കുന്നു. ജീവൻ വെച്ചവനായ പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ ഏറ്റവും വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും അടിയങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.